നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രാവിലത്തെ ആദ്യത്തെ മൊഡ്യൂൾ മത്സ്യകൃഷിയെക്കുറിച്ച് നമ്മുടെ കർഷകർക്ക് പരിചയപ്പെടുത്താനാണ്. അതായത് വിവിധതരം മത്സ്യകൃഷി രീതികൾ, ഓരോ കൃഷി രീതിയുടെയും നേട്ടങ്ങളും കോട്ടങ്ങളും. നമുക്ക് കാർപ്പ് മത്സ്യകൃഷിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വിവിധതരം മത്സ്യ ഇനങ്ങൾ, അവയുടെ ആഹാരവും മറ്റുള്ള കാര്യങ്ങളും എന്നിവയെക്കുറിച്ചുള്ള പൊതുവെ ഒരു നമ്മുടെ കാർപ്പ് മത്സ്യകൃഷിയുടെ ഒരു ആമുഖ ക്ലാസ്സാണ് നമ്മുടെ ആദ്യത്തെ മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നത് കേരള ഫിഷറീസ് സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ അൻവർ അലിയാണ്. ഈ ട്രെയിനിങ് സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് ഡോക്ടർ അൻവർ അലിയെ ക്ഷണിക്കുന്നു. ആദരണീയരായ മത്സ്യകർഷകരെ, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരെ, സഹോദരരെ, നമ്മൾ ഇന്ന് ഏറ്റവും ആദ്യമായിട്ട് ഒരു പ്രാധാന്യമേറിയ ഒരു മത്സ്യകർഷക പരിശീലന പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് ആദ്യമായി നന്ദി പറയുന്നു. എന്തുകൊണ്ടും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു വിഷയത്തെ കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. അതിൽ എന്നിൽ അധിഷ്ഠിതമായിട്ടിരിക്കുന്ന ജോലി സമ്മിശ്ര മത്സ്യകൃഷി, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഫിഷറീസ് ആദരണീയ ഫിഷറീസ് മിനിസ്റ്റർ ആദരണീയനായ ഡീൻ എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. കാർപ്പ് മത്സ്യകൃഷിയെ കുറിച്ച്, കാർപ്പ് മത്സ്യകൃഷി ഏത് മത്സ്യകർഷകനായാലും കേരളത്തിലായാലും ശരി ഇന്ത്യയിൽ ഉടനീളമായാലും ആദ്യം മത്സ്യകൃഷിയിൽ ആദ്യം നമ്മൾ പരിചയപ്പെടുന്ന ഒരു മത്സ്യം എന്ന് പറയുന്നത് കാർപ്പായിരിക്കും. കാർപ്പില് പലതരം മത്സ്യ ഇനങ്ങളുണ്ട്. അതിൽ എന്നാൽ തന്നെ കാർപ്പ് മത്സ്യകൃഷിയിലായിരിക്കും എന്തായാലും കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ മത്സ്യകർഷകൻ തുടക്കം കുറിക്കുന്നത് കാർപ്പ് മത്സ്യകൃഷിയിലായിരിക്കും. അതിന് പ്രധാനമായിട്ടുള്ള കാരണം തന്നെ വളരെ അനായാസകരമായിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മത്സ്യകൃഷി രീതി തന്നെയാണ് കാർപ്പ് മത്സ്യകൃഷി. അത് ആ മത്സ്യത്തിന്റെ സ്വഭാവം കൊണ്ടും മത്സ്യത്തിന്റെ ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രം കൊണ്ടും നമ്മുടെ പ്രാദേശികമായിട്ട് ഏറ്റവും കൂടുതൽ അനുകൂലന സ്വഭാവങ്ങൾ ഉള്ളതുകൊണ്ടും അത്തരം കാര്യങ്ങൾ കൊണ്ടും നമുക്ക് ഏറ്റവും അധികം നമ്മുടെ രാജ്യത്തിന്റെ മത്സ്യകൃഷിക്ക് താതാത്മ്യം പ്രാപിക്കുന്ന രീതിയിലുള്ള ഒരു മത്സ്യനമായതുകൊണ്ടും ഇത് വളരെ സുഖകരമായിട്ട് മത്സ്യകൃഷി നമുക്ക് നടത്താൻ പറ്റുന്ന മത്സ്യനമാണ്. എന്നിൽ അധിഷ്ഠിതമായിട്ടിരിക്കുന്ന ജോലി മത്സ്യകൃഷിക്ക് ഒരു കാർപ്പ് മത്സ്യകൃഷിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു മുഖവരം നൽകുക, സമ്മിശ്ര മത്സ്യകൃഷി അല്ലെങ്കിൽ വിവിധതരം കാർപ്പ് മത്സ്യകൃഷി മത്സ്യ ഇനങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരേ കുളത്തിൽ അല്ലെങ്കിൽ ഒരേ ജലാശയത്തിൽ അല്ലെങ്കിൽ ഒരേ ആവാസ വ്യവസ്ഥയിൽ എങ്ങനെ മത്സ്യകർഷകന് ലാഭകരമായ രീതിയിൽ വളർത്തിയെടുക്കുന്നതിനെ കുറിച്ച് ഒരു ആമുഖം നൽകുക, വിശാല മത്സ്യകൃഷി അല്ലെങ്കിൽ ഏതൊക്കെ എത്തരത്തിലുള്ള ഇൻപുട്സ് അല്ലെങ്കിൽ നിവേശ വസ്തുക്കൾ മത്സ്യകൃഷിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നിക്ഷേപിക്കാം എന്നതിനെ അടിസ്ഥാനമാക്കി ഉള്ള മത്സ്യകൃഷിയുടെ വിവിധ തരത്തിലുള്ള വർഗീകരണം, വിവിധ ഇനം കാർപ്പ് മത്സ്യങ്ങൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ള വിവിധ തരത്തിലുള്ള കാർപ്പ് മത്സ്യ ഇനങ്ങൾ, അത്തരത്തിൽ നമ്മുടെ വടക്കേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള ഇന്ത്യൻ മേജർ കാർപ്പ് എന്ന് പറയുന്ന മത്സ്യങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള കേരളത്തിൽ അല്ലെങ്കിൽ പശ്ചിമഘട്ട പ്രദേശങ്ങളിൽ ലഭ്യമായിട്ടുള്ള കാർപ്പ് മത്സ്യങ്ങളെ പരിചയപ്പെടുത്തുക, അവയുടെ ജീവശാസ്ത്രത്തെ കുറിച്ച് പ്രതിപാദിക്കുക. ഞാൻ ഒട്ടും സമയം ഓൾറെഡി നമ്മൾ സമയം വൈകി കഴിഞ്ഞ് അധികം സമയം കളയാതെ ഏകദേശം അതിന്റെ ആമുഖത്തിലോട്ട് കടക്കുകയാണ്. നമ്മൾ ആഗോളതലത്തിൽ നമ്മൾ മത്സ്യകൃഷിയുടെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസ് അല്ലെങ്കിൽ മത്സ്യവകുപ്പ് നമ്മുടെ ഇത് കേന്ദ്രത്തിലുള്ള മത്സ്യവകുപ്പ് എല്ലാവരും വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ഇതാണ് മത്സ്യകൃഷി എന്ന് പറയുന്നത്. മത്സ്യകൃഷിക്കകത്ത് നമ്മൾ ഒട്ടും പുറകില്ലല്ലോ. നമ്മുടെ രാജ്യം വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മേഖലയാണ് ആഗോള മത്സ്യ ഉൽപാദനം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഉദാഹരണത്തിന് എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ ആഗോള മത്സ്യ ഉൽപാദനം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മത്സ്യ ഉൽപാദനത്തെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഒന്ന്, സ്വാഭാവികമായിട്ടുള്ള ജലസ്രോതസ്സുകളിൽ നിന്ന് നമ്മൾ പലതരത്തിലുള്ള രീതികൾ ഉപയോഗിച്ച് അവയെ നമ്മൾ പിടിച്ചെടുക്കും. ഉദാഹരണത്തിന് കടലിൽ ട്രോൾനെറ്റ് എന്ന് പറയുന്ന മത്സ്യ ബന്ധന രീതി ഉപയോഗിച്ച് നമ്മൾ മത്സ്യത്തെ പിടിച്ചെടുക്കുന്നു. അത് അനിയന്ത്രിതമായ രീതിയിലാകുമ്പോൾ നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യുന്നു, ചില റെഗുലേഷൻസ് അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങളെ കൊടുത്തിട്ട് അത് സസ്റ്റൈനബിൾ ആയിട്ട് അല്ലെങ്കിൽ കൺസർവ് ചെയ്യാവുന്ന രീതിക്കകത്തോട്ട് നമ്മൾ മാറ്റിയെടുക്കുന്നു. അത്തരത്തിലും ജലാശയങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള ജലാശയങ്ങളാണ് നമ്മുടെ നാട്ടിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അണക്കെട്ടുകളുണ്ട്, നമ്മുടെ 44 നമ്മുടെ സംസ്ഥാനത്തുള്ള 44 നദികളുണ്ട്, നമ്മുടെ പാടശേഖരങ്ങളുണ്ട്, നമ്മുടെ കൊച്ചു കൊച്ചു കുളങ്ങളുണ്ട്, വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള പൊതുകുളങ്ങളുണ്ട്, പിന്നെ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലുള്ള ചെറിയ ചെറിയ കുളങ്ങളുണ്ട്. ഇത്തരം കുളങ്ങളൊന്നും ഇല്ലാത്തവർക്കായിട്ട് തന്നെ നമ്മൾ പടുതാ കുളങ്ങളിലും ചെറിയ ടാങ്കുകളിലും മറ്റ് അക്വോപോണിക്സ് അല്ലെങ്കിൽ ചെടികളും അല്ലെങ്കിൽ മറ്റ്
സസ്യങ്ങളുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ യോജിപ്പിച്ച രീതിയിൽ എടുക്കുന്ന ഒരു ഒന്നിന്റെ വളം മറ്റൊന്നിനെ ഗുണമാകുന്ന രീതിക്കകത്തോട്ടുള്ള ഒന്നിന്റെ വിസർജ്യവസ്തും മറ്റൊന്നിനെ ഗുണകരമാകുന്ന രീതിക്കകത്തും അതും നമ്മൾ ഉത്പാദനക്ഷമമാക്കി വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നു. ഇതെല്ലാം കൂടാതെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെക്നിക് അല്ലെങ്കിൽ ഏറ്റവും അത്യാധുനിക രീതിയായിട്ടുള്ള ബയോഫ്ലോ ഫാമിംഗ് സിസ്റ്റവും നമ്മൾ ഇന്ന് അവലംബിച്ചു വരുന്നു. അപ്പൊ അത്തരത്തിൽ ആദ്യകാലത്ത് സ്ഥലമുള്ളവരും അല്ലെങ്കിൽ കുളമുള്ള ആളുകൾക്കും മത്സ്യകൃഷി നടത്താനായിട്ട് സാധിച്ചിരുന്നുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു ആദ്യം ചിന്ത പോയിരുന്നത്. ഇന്ന് കാലത്ത് അതെല്ലാം മാറി. ഇപ്പോ ഫ്ലാറ്റുകളിൽ നിവസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കൊച്ചു ചെറിയ വളരെ അല്ലെങ്കിൽ വളരെ ചെറിയ സ്ഥലങ്ങളിലടക്കം വീടുകളെ വെച്ച് കൊച്ചു കുടുംബമായിട്ട് കഴിയുന്നവർക്കടക്കം പുറത്തു നിന്ന് മത്സ്യം വാങ്ങാത്ത രീതിക്കകത്ത് അവരവരുടെ കുളങ്ങളിൽ അവരവരുടെ കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ അവരവരുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിലും ചെയ്യാവുന്ന രീതിക്കകത്തോട്ട് നമ്മുടെ മത്സ്യകൃഷി വികസിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ആഗോളതലത്തിലുള്ള മത്സ്യോത്പാദനം, അതായത് നമ്മുടെ ജലാശയങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുന്നത്, നമ്മൾ മത്സ്യകൃഷിയിലൂടെ പിടിച്ചെടുക്കുന്നത് കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 178.5 മില്യൺ ടൺ മത്സ്യമാണ് നമ്മൾ 2018 വർഷം നമ്മൾ ലോകത്താകമാനം ഉത്പാദിപ്പിക്കപ്പെട്ടത്. ഈ ഉത്പാദിപ്പിക്കപ്പെട്ട മത്സ്യത്തില് നമ്മൾ ജലകൃഷിയിലൂടെ, ജലകൃഷി എന്താണെന്നുള്ളത് നമ്മൾ വരുന്ന സ്ലൈഡുകളിൽ നമ്മൾക്ക് നോക്കാം. ജലകൃഷിക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു നിർവചനമുണ്ട്. ജലകൃഷിയിലെ ആഗോള മത്സ്യോത്പാദനം നമ്മൾ പറഞ്ഞു 178.5 മില്യൺ ടൺ. 178.5 ദശലക്ഷം ടൺ മത്സ്യം ആഗോളതലത്തിൽ ഉത്പാദിപ്പിക്കപ്പെട്ടപ്പോൾ ഏകദേശം 96.4 മില്യൺ ടൺ നമ്മൾ പലതരത്തിലുള്ള ജലാശയങ്ങളിൽ നിന്ന് നമ്മൾ പിടിച്ചെടുക്കുകയുണ്ടായി. അതുകൂടാതെ നമ്മൾ 82.1 മില്യൺ ദശലക്ഷം ടൺ ആണ് നമ്മൾ ഒരു ടൺ എന്ന് പറയുന്ന 1000 കിലോഗ്രാം ദശലക്ഷം ടണ്ണാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ആഗോള തലത്തില് ജലകൃഷിയിലൂടെ ഉത്പാദിപ്പിച്ചെടുത്തിട്ടുള്ളത്. അതിൽ തന്നെ നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്നത് ഉൾനാടൻ മത്സ്യകൃഷിയെ കുറിച്ചാണ്. ഉൾനാടൻ മത്സ്യകൃഷി നമുക്കറിയാം, കടൽ കഴിഞ്ഞ് കായൽ പ്രദേശങ്ങളും പുഴകളും അതിനോട് അനുബന്ധിച്ചുള്ള ചെറിയ കുളങ്ങളും പൊതുജലാശയങ്ങളും അണക്കെട്ടുകളും അണക്കെട്ടുകൾക്ക് മുകളിലുള്ള ചെറിയ അരുവികളും ചേർന്ന് വരുന്ന ഉൾനാടൻ പ്രദേശത്ത് നിന്ന് നമ്മൾ ഏകദേശം ലോകത്താകമാനം 51.3 മില്യൺ ടൺ മത്സ്യത്തെ മത്സ്യകൃഷിയിലൂടെ ഉത്പാദിപ്പിക്കുകയുണ്ടായി. സമുദ്ര മത്സ്യകൃഷി നമുക്കറിയാം, ഏകദേശം 70% വരുന്ന സമുദ്രജല സ്രോതസ്സുകളിൽ നിന്നായിട്ട് ഏകദേശം മത്സ്യകൃഷിയിലൂടെ 30.8 മില്യൺ ടൺ മത്സ്യവും ഉത്പാദിപ്പിക്കുകയുണ്ടായി. ഇതിൽ തന്നെ നമ്മൾ ഏഷ്യൻ നമ്മൾക്ക് ഏറ്റവും അഭിമാനിക്കാൻ കിട്ടുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് ആകെ ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ള 82.1 ദശലക്ഷം ടൺ മത്സ്യ ഇനത്തിൽ 89% ഉത്പാദിപ്പിക്കപ്പെട്ടത് നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. ഇനി നമ്മുടെ സ്ഥാനം എവിടെ, നാം ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മൾ മത്സ്യ കയറ്റുമതിയിൽ നമ്മൾ ഒട്ടും പുറകിലല്ല, നമ്മൾ 4ാം സ്ഥാനത്ത് നിൽക്കുന്നു. നമ്മുടെ ആകെ മത്സ്യോത്പാദനം നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ആകെ മത്സ്യോത്പാദനം, അതായത് നമ്മൾ നമ്മളുടെ കടൽ പ്രദേശങ്ങളിൽ നിന്ന് അണക്കെട്ടുകളിൽ നിന്ന് നമ്മളുടെ ഗംഗ, ബ്രഹ്മപുത്ര, മഹാനദി അത്തരത്തിലുള്ള ഉത്തരേന്ത്യൻ നദികളിൽ നിന്നും ഗോദാവരി, കൃഷ്ണ, കാവേരി എന്ന നമ്മുടെ ഉപദ്വീപിയൻ നദികളിൽ നിന്നും പിടിച്ചെടുക്കുന്നതും മത്സ്യകൃഷിയിലൂടെ ഉത്പാദന 3.2 മില്യൺ ടൺ മത്സ്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വർഷം കഴിഞ്ഞ വർഷം നമ്മൾ ഉത്പാദിപ്പിക്കുകയുണ്ടായി. ഇതിൽ തന്നെ നമ്മൾ ജലാശയങ്ങളിൽ നിന്ന് മത്സ്യ കൃഷി അല്ലാത്ത രീതിക്കകത്ത് പുഴകളിൽ നിന്നും കായലുകളിൽ നിന്നും കടലിൽ നിന്നും നമ്മൾ പിടിച്ചെടുക്കുന്ന ഇതിൽ നമ്മൾ ലോകത്ത് തന്നെ 4ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. നമ്മൾ ഏകദേശം 5.32 മില്യൺ ടൺ മത്സ്യം നമ്മൾ കഴിഞ്ഞ വർഷം ഉത്പാദിപ്പിക്കുകയുണ്ടായി. ഇനി സമുദ്രജല മത്സ്യോത്പാദനം എടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രതിവർഷം ഏകദേശം 3.6 മില്യൺ ടൺ മത്സ്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ കടലിൽ നിന്നും ഉത്പാദിപ്പിക്കപ്പെടുന്നു. അതിൽ ആ സ്ഥാനത്ത് നമ്മൾ 4ാം സ്ഥാനത്ത് 4% നമ്മൾ ആഗോള മത്സ്യോത്പാദനത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സംഭാവന ചെയ്യുന്നത്. അത്തരത്തിൽ നമ്മൾ 6ാം സ്ഥാനമാണ് നമ്മളുടെ സ്ഥാനം. പിന്നെ ഉൾനാടൻ മത്സ്യോത്പാദനം എടുക്കുകയാണെങ്കിൽ ഉൾനാടൻ മത്സ്യോത്പാദനം ആകെ ഉൾനാടൻ മത്സ്യോത്പാദനം എന്ന് പറയുന്നത് 12 മില്യൺ ടൺ ആണ്. 12 ദശലക്ഷം ടണ്ണിൽ നമ്മൾ ഏകദേശം 1.7 മില്യൺ ടൺ കഴിഞ്ഞ വർഷം നമ്മൾ ഉത്പാദിപ്പിക്കുകയും ചൈനയ്ക്ക് തൊട്ടു പിന്നിലായിട്ട് നമ്മൾ 14% മത്സ്യോത്പാദനം ഉത്പാദിപ്പിച്ചുകൊണ്ട് നമ്മൾ 2ാം സ്ഥാനത്ത് എത്തുകയുണ്ടായി. അപ്പോ വളരെയധികം പ്രാധാന്യമുള്ള ഉൾനാടൻ മത്സ്യോത്പാദനം. നമുക്ക് ഇനി ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഉൾനാടൻ മത്സ്യോത്പാദനം, കാരണം കടലിൽ നിന്നുള്ള മത്സ്യോത്പാദനം ഏകദേശം അതിന്റെ പരമാവധി, അതിന്റെ സ്റ്റാഗ്നേഷൻ അല്ലെങ്കിൽ പരമാവധി ഉത്പാദന ക്ഷമത കൈവരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ആകെയുള്ളത് നമ്മൾ ഉത്പാദനക്ഷമത, നമുക്ക് ഉത്പാദിപ്പിക്കേണ്ട മേഖല അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട മേഖല അണക്കെട്ടുകളും മറ്റ് ജലാശയങ്ങളും ആണ്. അത്തരത്തിൽ നമ്മൾ ജലകൃഷിയിൽ നിന്നുള്ള ഉത്പാദനം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം നമ്മളുടെ ആഗോള നമ്മളുടെ ഇന്ത്യയുടെ ഉത്പാദനത്തിന്റെ 57% അല്ലെങ്കിൽ 7 മില്യൺ ടൺ നമ്മൾ ജലകൃഷിയിൽ നിന്നാണ് ഉത്പാദിപ്പിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളത് മാത്രമാണ് നമ്മൾ ഉൾനാടൻ ജലാശയങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സമുദ്രജല മേഖലയിൽ നിന്നും നമ്മൾ പിടിച്ചെടുത്തിട്ടുള്ളത്.
ഇനി നമ്മുടെ സംസ്ഥാനത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആകെ മത്സ്യോത്പാദനം നമ്മളുടെ പ്രതിവർഷ മത്സ്യോത്പാദനം 6.76 ലക്ഷം ടൺ ആണ്. അത് ഏകദേശം 5 ഇന്ത്യൻ ഉത്പാദനത്തിന്റെ 5.6% വരും. ഇനി സമുദ്രജല മത്സ്യോത്പാദനം എടുക്കുകയാണെങ്കിൽ നമ്മൾ 4.88 ലക്ഷം ടൺ ആണ്. അത് ഏകദേശം നമ്മൾ 13.6% മറൈൻ ഫിഷ് പ്രൊഡക്ഷന്റെ 13.6% ഇന്ത്യയുടെ മറൈൻ ഫിഷ് പ്രൊഡക്ഷന്റെ 13.6% അത് വരും. ഉൾനാടൻ മത്സ്യോത്പാദനത്തിൽ നമ്മളെ ഇന്ത്യൻ മത്സ്യോത്പാദന ഉൾനാടൻ മത്സ്യോത്പാദനത്തിന് ഏകദേശം 2.6% അല്ലെങ്കിൽ 1.88 ലക്ഷം ടൺ ആണ് നമ്മൾ സംഭാവന ചെയ്യുന്നത്. ഇനി ഉൾനാടൻ ജലാശയങ്ങളിൽ നിന്ന് നമ്മൾ പിടിച്ചെടുക്കുന്നത് 1.60 ലക്ഷം ടൺ ആണ് നമ്മൾ ഉൾനാടൻ ജലാശയങ്ങളിൽ നിന്ന് ക്യാപ്ചർ ഫിഷറീസ് അല്ലെങ്കിൽ വന്യമായിട്ടുള്ള മത്സ്യബന്ധന രീതികൾ ഉപയോഗിച്ച് നമ്മൾ വന്യതയിൽ നിന്ന് അല്ലെങ്കിൽ പൊതുജലാശയങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ തുറന്ന ജലാശയങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പ്രാകൃതികമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് നമ്മൾ പിടിച്ചെടുക്കുന്നത്. ഉൾനാടൻ മത്സ്യോത്പാദനം നമ്മുടേത് 1.88 ലക്ഷം ടൺ ആണ്. അവിടെയാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസിന്റെ പ്രസക്തി വരുന്നത്. ഇതിൽ ഭൂരിഭാഗവും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സംഭാവന ചെയ്യുന്നത് നമ്മളുടെ ഈ വളരെ ഗുണപ്രദമായിട്ടുള്ള നമ്മളുടെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന സവിശേഷതയാർന്ന ഈ കറുപ്പ് മത്സ്യങ്ങളാണ്. ഓക്കെ, ഇനി എന്താണ് നമ്മളെ ജലകൃഷി എന്നുള്ളത് ആദ്യം നോക്കാം. എല്ലാവരും ചോദിക്കുന്ന നമ്മളെ കരയാധാരമാക്കിയിട്ടുള്ള കൃഷിയെ നമ്മൾ കരകൃഷി എന്നും ജലത്തെ ആധാരമാക്കിയുള്ള കൃഷിയെ നമ്മൾ ജലകൃഷി എന്നും വിളിക്കും. അപ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ടും ചോദിക്കുന്നത് നമ്മളെ ജലകൃഷി, സാധാരണഗതിക്ക് ജലകൃഷി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജലത്തെ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് വരാം. നമ്മൾ എന്താണ് ജലകൃഷിയെ നമ്മൾ നിർവചിക്കുകയാണെങ്കിൽ, പച്ച മലയാളത്തിൽ നിർവചിക്കുകയാണെങ്കിൽ, നിയത സാഹചര്യത്തിൽ, നിയത സാഹചര്യം എന്ന് പറയുന്ന കർഷകന് ആവശ്യമായിട്ടുള്ള സാഹചര്യത്തിൽ ഏറ്റവും സാധ്യമായ കുറഞ്ഞ കാലയളവ്, ഏറ്റവും സാധ്യമായ കുറഞ്ഞ കാലയളവ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലർക്ക് വെള്ളക്കെട്ട് ഉള്ള സമയം ചിലപ്പോൾ 2 മാസമായിരിക്കും, ചിലർക്ക് 6 മാസമായിരിക്കും, ചിലർക്ക് 8 മാസമായിരിക്കും, ചിലർക്ക് 10 മാസം അല്ലെങ്കിൽ 12 മാസ കാലയളവായിരിക്കും. അത്രയും സാധ്യമായിട്ടുള്ള വെള്ളക്കെട്ടുള്ള അല്ലെങ്കിൽ ജലലഭ്യതയുള്ള കുറഞ്ഞ കാലയളവിൽ വളരെ ചെലവ് കുറഞ്ഞ പരിപാലന മുറകൾ അവലംബിച്ച്, നമ്മൾ വളരെ ചെലവ് കുറഞ്ഞ പരിപാലന മുറകൾ, അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. പരിപാലന മുറകൾ അല്ലെങ്കിൽ മാനേജ്മെന്റ് മെഷേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മത്സ്യകൃഷിയിൽ വളരെ എഫിഷ്യന്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഉത്തമമായിട്ടുള്ള രീതിക്കകത്ത് നമ്മൾ ഏതൊക്കെ രീതിക്കകത്ത് നമ്മൾ മത്സ്യോത്പാദനം കൂട്ടാനായിട്ട് പറ്റും. മത്സ്യത്തെ വളർത്തുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം തന്നെ ഒരു മത്സ്യ ഇനത്തെ തിരഞ്ഞെടുക്കുന്നു. ഏറ്റവും ഗുണനിലവാരമുള്ള, വിത്ത് ലഭ്യതയുള്ള, വിപണിയിൽ ഏറ്റവും അധികം ഡിമാൻഡുള്ള, ഏറ്റവും വളരെ നന്നായിട്ട് രോഗപ്രതിരോധ ശേഷിയുള്ള, അത്തരത്തിൽ വളരെയധികം ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള, പട്ടിക ചേർക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് മത്സ്യത്തിന്റെ ഗുണസവിശേഷതകൾ ഉള്ള മത്സ്യത്തെ നമ്മൾ എടുക്കുമ്പോഴും വളരെയധികം പരിപാലന മുറകൾ, ആ പരിപാലന മുറകളാണ് നമ്മൾ മത്സ്യകൃഷി തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രീ സ്റ്റോക്കിംഗ് മാനേജ്മെന്റ്, മത്സ്യത്തെ നിക്ഷേപിക്കുമ്പോഴുള്ള സ്റ്റോക്കിംഗ് മാനേജ്മെന്റ്, മത്സ്യത്തെ നിക്ഷേപിച്ചതിന് ശേഷമുള്ള തീറ്റ കൊടുക്കുന്നതും മറ്റ് ആരോഗ്യ പരിപാലനവും അടക്കമുള്ള പോസ്റ്റ് സ്റ്റോക്കിംഗ് മാനേജ്മെന്റ് എന്നിങ്ങനെ രീതിക്കകത്ത് 3 തലത്തിലായാണ് നമ്മൾ ഈ മത്സ്യകൃഷി നടത്തുന്നത്. പ്രീ സ്റ്റോക്കിംഗ് മാനേജ്മെന്റ്, സ്റ്റോക്കിംഗ് മാനേജ്മെന്റ് ആൻഡ് പോസ്റ്റ് സ്റ്റോക്കിംഗ് മാനേജ്മെന്റ്. ഇത് എന്തിനു വേണ്ടിയാണ് നമ്മൾ എല്ലാവരും മത്സ്യകൃഷി ചെയ്യുന്നത്? മാഡം പറഞ്ഞ പോലെ നമ്മുടെ ഇതിന് ആദായത്തിന് വേണ്ടി, വരുമാനത്തിന് വേണ്ടി, നമ്മുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി, നമ്മുടെ പൊതുജനാരോഗ്യത്തിന് വേണ്ടി, കുടുംബത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി, പരമാവധി പൊതുജലാശയത്തിന്റെ ഉൽപാദനക്ഷമതയെ ഉപകരിക്കത്തക്ക രീതിയിലാത്ത മത്സ്യമാംസമാക്കി മാറ്റുന്നതിന് വേണ്ടി ഇത്തരത്തിൽ പരമാവധി ലാഭം ലഭിക്കും. ആരും മത്സ്യകൃഷി ചെയ്യുന്നത് പരമാവധി ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അത് ചിലപ്പോൾ ഉപജീവന മാർഗമായിട്ട്, ചിലർ പാർട്ട് ടൈമായിട്ട്, ചിലർ ഫുൾ ടൈം ഇതിനു വേണ്ടി തന്നെ മുഴുവൻ സമയം മത്സ്യകർഷകരായിട്ട് നിൽക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് നമ്മളെ ജലജീവികളെയാണ് എന്ത് ചെയ്യുന്നത്, ജലകൃഷിക്കകത്ത് കൃഷി ചെയ്യുന്നത്. ഇതിൽ പെടാത്ത ഒരു ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം പറയുന്ന ജലസസ്യത്തെ, ജലസസ്യത്തെ നമ്മൾ വളർത്തിയെടുക്കുന്നു. അലങ്കാര മത്സ്യ അലങ്കാര പ്രാധാന്യമുള്ള ജലസസ്യങ്ങളുണ്ട്, ഭക്ഷ്യാവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന ജലസസ്യങ്ങളുണ്ട്. നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ പല ജലസസ്യങ്ങളും അവയുടെ കായ്കളും പൂവുകളും ഇലകളും ഭക്ഷ്യാവശ്യത്തിനായിട്ട് ഉപയോഗിച്ച് വരുന്നു. അത്തരത്തിൽ വരുമാന മാർഗമുണ്ട്. മത്സ്യത്തെ നമ്മൾ വളർത്താനായിട്ട് ഉപയോഗിക്കുന്നു. മത്സ്യത്തിന് നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന മത്സ്യമായിട്ടുള്ള കരിമീൻ, നമ്മുടെ കാർപ്പ് മത്സ്യങ്ങൾ, മറ്റും വിദേശ മത്സ്യ ഇനങ്ങൾ, പലതരത്തിലുള്ള ജനിതക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഗിഫ്റ്റ് തിലാപ്പിയ, അത്തരത്തിലുള്ള മത്സ്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്ന് ഉപയോഗിക്കുന്നു. മറ്റ് വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ ക്രൊക്കോഡൈൽസിനെയും അല്ലെങ്കിൽ മുതലകളെയും ചീങ്കണ്ണികളെയും അലിഗേറ്ററിനെയും മത്സ്യകൃഷിക്ക് ജലകൃഷിക്ക് ഉപയോഗിച്ചു വരുന്നു. ആമയെ ഉപയോഗിച്ചു വരുന്നു. തവളകളെ വളർത്തി വരുന്നു. ഇത്തരത്തിലെല്ലാം ഇത്തരത്തിൽ ഈ ജലജീവികളെ വളർത്തിയെടുക്കുന്ന കൃഷി രീതിയെ ജലകൃഷി എന്ന് വിളിക്കുന്നു.
ഇതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഏറ്റവും അൾട്ടിമേറ്റ് അല്ലെങ്കിൽ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്നതും ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു ഘടകമുണ്ട്. അതാണ് നമ്മൾ പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. പ്ലവകങ്ങൾ എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മങ്ങളായിട്ടുള്ള ജലജീവികളാണ്. ഈ ജലജീവികളിൽ സസ്യ പ്ലവകങ്ങളുമുണ്ട്, ജന്തു പ്ലവകങ്ങളുമുണ്ട്. ഈ സസ്യപ്ലവകങ്ങളെയാണ് ഈ ജന്തു പ്ലവകങ്ങൾ കഴിക്കുന്നത്. നമ്മൾ ഉദാഹരണത്തിന് നമ്മൾക്ക് എല്ലാ മത്സ്യകർഷകരായിട്ട് ഞാൻ വളരെ ലളിതമായിട്ട് പറയുകയാണ്, നമ്മളെല്ലാവരും അമ്പലക്കുളങ്ങളിലും അല്ലെങ്കിൽ നമ്മളുടെ ടാങ്കുകളിലും അക്വേറിയം ടാങ്കുകൾ മുതൽ അല്ലെങ്കിൽ നമ്മളുടെ ചെറിയ സിമന്റ് ടാങ്കുകളോ പടുത കുളങ്ങളോ നോക്കി കഴിയുമ്പോൾ നമുക്കറിയാം പലപ്പോഴും പച്ച കളറിലെ കാണപ്പെടുന്നു, അത് കഴിഞ്ഞ് ഒരു ബ്രൗൺ കളറിൽ കാണപ്പെടുന്നു, അത് കഴിഞ്ഞ് അത് ക്ലിയർ ആവുന്നു, വീണ്ടും പച്ച കളർ വരുന്നു, ബ്രൗൺ കളർ വരുന്നു. അത്തരത്തിൽ ഓരോ രീതിക്കകത്ത് ഇത് കൃഷി നമ്മളുടെ ജലത്തിന്റെ സുതാര്യത അല്ലെങ്കിൽ ജലത്തിന്റെ കളറ് മാറി മാറി വരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് നമ്മളുടെ ജലത്തിൽ പലതരത്തിലുള്ള ജീവികളുടെ സാന്നിധ്യമാണ്. പച്ചക്കളർ വരുന്ന സമയത്ത് തന്നെ വളരെ ഇത് ക്ലോറോഫിൽ കണ്ടന്റോട് കൂടിയിട്ടുള്ള വളരെ ഇതായിട്ടുള്ള സസ്യപ്ലവകങ്ങൾ വരുന്നു. ഈ സസ്യപ്ലവകങ്ങളെല്ലാം വളരെ മില്യൺസ് അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് ആയിരിക്കും. നമ്മളൊരു ഡ്രോപ്പ് എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് ഒരുപാട് ജല സസ്യപ്ലവകങ്ങളായിരിക്കും. അതിനുശേഷം ഈ സസ്യപ്ലവകങ്ങളെ കഴിക്കുന്ന അവയേക്കാൾ കുറച്ചുകൂടി വലിപ്പം ഉള്ള ജന്തു പ്ലവകങ്ങൾ വരുന്നു. ഈ ജന്തു പ്ലവകങ്ങളെയാണ് കൊച്ചു മത്സ്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന മത്സ്യങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ മത്സ്യകൃഷിക്കകത്ത് മത്സ്യകൃഷി എല്ലായ്പ്പോഴും ലാഭകരമായും സസ്റ്റൈനബിളായിട്ട് അല്ലെങ്കിൽ സുസ്ഥിരമായിട്ട് നിർത്തുന്നതിനും മത്സ്യകൃഷിയിൽ ഒരു പരിധിവരെ മത്സ്യകൃഷിക്കകത്തുള്ള വിഷാംശങ്ങളെ അടക്കം മാംസമാക്കി മാറ്റാൻ പറ്റുന്ന രീതിക്കകത്തുള്ള ഏറ്റവും നല്ല ഘടകം അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് ഈ സസ്യപ്ലവകങ്ങളും ജന്തുപ്ലവകങ്ങളുമാണ്. ഇത്തരത്തിൽ ഈ സസ്യപ്ലവകങ്ങളെയും ജന്തുപ്ലവകങ്ങളെയും വളർത്തി വരുമാനമുണ്ടാക്കുന്ന കൃഷി രീതികളുണ്ട്. അതിനെ നമ്മൾ സസ്യപ്ലവക ആഗ്രികൾച്ചർ എന്നും ലൈഫ് ഫീഡ് ആയിട്ട് അല്ലെങ്കിൽ ജന്തുപ്ലവകങ്ങളെ വളർത്തുന്ന അതിനെ നമ്മൾ ലൈഫ് ഫീഡ് കൾച്ചർ എന്നും പറയുന്നു. ഇത്തരത്തിൽ വളരെ സൂക്ഷ്മങ്ങളായിട്ടുള്ള നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത തരത്തിലുള്ള സസ്യപ്ലവകങ്ങളിൽ തുടങ്ങി വലിയ വലിയ ഭീമാകാരന്മാരായിട്ടുള്ള മത്സ്യങ്ങൾ അടക്കമുള്ള അത്തരത്തിലുള്ള ഒരു വളരെ ബ്രോഡ് ആയിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു മത്സ്യ അല്ല വിശാലമായിട്ടുള്ള ജീവികളുടെ ഒരു ശൃംഖലയാണ് നമ്മൾ മത്സ്യ ജലകൃഷിക്കായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അതിൽ ഒരു ഘടകം മാത്രമാണ് നമ്മുടെ മത്സ്യം. ഇനി കരയെ ആധാരമാക്കി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കരയെ ആധാരമാക്കിയിട്ടുള്ള കൃഷിയെ നമ്മൾ കരകൃഷി എന്നും ജലത്തെ ആധാരമാക്കിയുള്ള കൃഷിയെ നമ്മൾ ജലകൃഷി എന്നും വിളിക്കുന്നു. ഇനി മത്സ്യകൃഷി നമ്മൾ എടുക്കുകയാണെങ്കിൽ വിവിധ തരത്തിലുള്ള മത്സ്യകൃഷിയുണ്ട്. ഏകദേശം എല്ലാവർക്കും പരിചിതമായിട്ടുള്ള മത്സ്യകൃഷിയെ കുറിച്ച് അധികം ജ്ഞാനമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും അറിയാവുന്ന ഒരു മത്സ്യകൃഷിയാണ് അലങ്കാര മത്സ്യകൃഷി. അലങ്കാര മത്സ്യകൃഷി ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അലങ്കാരത്തിനായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ആനന്ദത്തിനായിട്ട് നമ്മൾ എടുക്കുന്ന അതൊരു വളരെയധികം ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു മെഡിസിൻ എന്നൊരു ചികിത്സാ ഉപാധി കൂടിയായിട്ട് ഇന്ന് കണക്കാക്കി വരുന്നു. രണ്ടാമത്തേതാണ് നമ്മൾ വളർത്തു മത്സ്യകൃഷി. നമ്മളുടെ ഭക്ഷ്യ ആവശ്യത്തിനായിട്ട് നമ്മളുടെ ആദായ വർധനവിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വളർത്തു മത്സ്യങ്ങളെ കട്ട്ല, റോഹു, മൃഗാള്, ഗ്രാസ് കാർപ്പ്, സിൽവർ കാർപ്പ്, കോമൺ കാർപ്പ്, ഗിഫ്റ്റ് തിലാപ്പിയ, സാധാരണ നമ്മുടെ മൊസാംബിക് തിലാപ്പിയ, നമ്മുടെ കരിമീൻ, അത്തരത്തിലുള്ള മത്സ്യ ഇനങ്ങളെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, വളർത്തുന്നു. പല സാംക്രമിക രോഗങ്ങളെയും നമ്മൾക്ക് തുടച്ചു മാറ്റുന്നതിനായിട്ട് അതിന്റെ കാരണക്കാരായിട്ടുള്ള കൊതുക് കൂത്താടികളെ നിർമാർജനം ചെയ്യുന്നതിനായിട്ട് വളരെയധികം സൂക്ഷ്മങ്ങളായ വളരെ കൊച്ചു മത്സ്യങ്ങൾ ഉപകരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള എക്കോസിസ്റ്റം സർവീസ് അല്ലെങ്കിൽ പരിസ്ഥിതി സേവനം നടത്തി വരുന്ന മത്സ്യങ്ങളെ നമ്മൾ വളർത്തിയെടുക്കുന്നു. കൊതുക് കൂത്താടി നിർമാർജന മത്സ്യകൃഷിയുണ്ട്, ചെമ്മീൻ കൃഷിയുണ്ട്, കൊഞ്ച് കൃഷി നമ്മൾ ശുദ്ധജലത്തിൽ നടത്തുന്ന കൊഞ്ച് കൃഷി, ഉപരിതലത്തിലെ ലവണാംശം വളരെ ചെറിയ ലവണാംശം മുതൽ കടൽ സമുദ്രജല ലവണാംശം വരെയുള്ള അവിടെ നടത്തുന്ന ചെമ്മീൻ കൃഷി, കക്കൽ കൃഷിയുണ്ട്, നമ്മൾ ക്ലാം കൾച്ചർ എന്ന് പറയും, കല്ലുമ്മക്കായ കൃഷി അല്ലെങ്കിൽ മസൽ കൃഷി, മുരിങ്ങാ കൃഷി എന്ന് പറയുന്ന എഡിബിൾ ഓയിസ്റ്റർ കൃഷി, മുത്തുചെപ്പ് കൃഷി അല്ലെങ്കിൽ പേൾ ഓയിസ്റ്റർ കൃഷി, ഇതെല്ലാം നമ്മളുടെ മത്സ്യകൃഷിയിൽ വരുന്നതാണ്. പിന്നീട് നമ്മളെ ജലസസ്യങ്ങൾ ഉപയോഗിച്ച് വരുന്ന ശുദ്ധജല പായൽ കൃഷി, കടൽ പായൽ കൃഷി, അലങ്കാര സസ്യ കൃഷി, ഇതെല്ലാം മത്സ്യകൃഷിയുടെ ഭാഗങ്ങളാണ്. പിന്നെ നമ്മൾ നടത്തുന്ന വിവിധ ജലാശയങ്ങളിൽ നമ്മൾ നടത്തുന്ന മത്സ്യകൃഷി അല്ലെങ്കിൽ ഇതിന്റെ കൃഷിയുടെ അടിസ്ഥാനത്തിൽ ശുദ്ധജല മത്സ്യകൃഷി എന്ന് പറയും. ഈ ശുദ്ധജലം നമുക്ക് എല്ലാവർക്കും അറിയാം. ശുദ്ധജലം നമ്മൾ ആകെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മയിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രിങ്കിങ് വാട്ടർ അല്ലെങ്കിൽ നമ്മൾ പോർട്ടബിൾ ആയിട്ടുള്ള വെള്ളമാണ്. ശുദ്ധജലത്തിന്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ ശുദ്ധജലത്തിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു നിർവചനമുണ്ട്. ഏകദേശം ഒരു അര ഗ്രാം ഉപ്പെടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ എത്രത്തോളം ഉപ്പ് കിട്ടുമോ ആ ഉപ്പാണ് നമ്മൾ, അതിൽ താഴെ ഉപ്പുള്ളതിനെയാണ് നമ്മൾ ശുദ്ധജലം എന്ന് പറയുന്നത്. സമുദ്രജല മത്സ്യകൃഷി നമ്മൾ ഏകദേശം 30 മുതൽ 35 ഗ്രാം ഉപ്പെടുത്തിട്ട്
ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് എത്രത്തോളം ഉപ്പ് അത് നൽകും അല്ലെങ്കിൽ ലവണാംശം രുചിക്കുമോ അതിനെയാണ് നമ്മൾ സമുദ്ര അത്തെ സമുദ്രജലത്തിന്റെ ലവണാംശം അല്ലെങ്കിൽ നമ്മൾ അതിനെ പാർട്സ് പെർ തൗസൻഡ് 1000 ml എത്ര ഗ്രാം ഉപ്പ് കടങ്ങിയിരിക്കുന്നു അതനുസരിച്ച് നമ്മൾ പാർട്സ് പെർ തൗസൻഡ് എന്നുള്ള അളവ് ഉപയോഗിച്ച് പറയും. അപ്പൊ ഓരിജിനൽ മത്സ്യകൃഷി എന്ന് പറയുന്ന ഈ 0.5 gram ഉപ്പ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയാൽ എത്രത്തോളം ലവണാംശം രുചിക്കുമോ അത് മുതൽ 30 gram ഉപ്പ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയാൽ എത്ര ലവണാംശം ലഭിക്കുമോ അതിനുള്ളിൽ വരുന്ന ലവണാംശത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾക്ക് വരുന്ന മേഖലകൾ ഉദാഹരണത്തിന് ശുദ്ധജല സ്രോതസ് വന്ന് ചേരുന്ന കടലിനോട് ചേരുന്ന കായൽ പ്രദേശങ്ങളിൽ വെള്ളത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് വെള്ളത്തിന്റെ നീരൊഴുക്ക് അനുസരിച്ചും കടലിൽ നിന്നുള്ള ടൈഡൽ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ തിരമാലകളുടെ ആധിക്യവും അനുസരിച്ച് ലവണാംശത്തിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകളെ അതിജീവിക്കാൻ കഴിവുള്ള മത്സ്യങ്ങളെ നമ്മൾ ഓരിജിനൽ മത്സ്യകൃഷിക്കായിട്ട് നമ്മൾ ഉപയോഗിച്ചു വരുന്നു. അതിസാന്ദ്രത ലവണജല മത്സ്യകൃഷി എന്ന് പറയുന്നത് 35 കടൽ ജലത്തിനേക്കാൾ കൂടുതൽ ലവണാംശം ഉദാഹരണത്തിന് ഉപ്പളങ്ങളും നമ്മുടെ തൂത്തുക്കുടി പോലുള്ള പ്രദേശങ്ങളിൽ ഉപ്പളങ്ങളും മറ്റു സ്ഥലങ്ങളിലും നമ്മൾ മത്സ്യമല്ലാത്ത രീതിക്ക് മത്സ്യങ്ങളെയും മറ്റ് ജീവികളെയും മത്സ്യത്തിന് ആഹാരമായിട്ടുള്ള ആർട്ടീമിയ പോലുള്ള മറ്റ് ജീവികളെയും നമ്മൾ കൾച്ചർ ചെയ്തു വരും. അതിനെ നമ്മൾ അതിസാന്ദ്രത മത്സ്യകൃഷി ലവണജല മത്സ്യകൃഷി എന്ന് പറയും. ഇനി വീണ്ടും മത്സ്യകൃഷി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള ഒരു തലത്തിൽ നിൽക്കുന്ന ഒന്നല്ല, അതിന് വളരെ വിശാലമായിട്ടുള്ള തലങ്ങളുണ്ട്. ഉദാഹരണത്തിന് കുളങ്ങളിലെ മത്സ്യകൃഷി നമ്മൾ ഏറ്റവും പറഞ്ഞു നിയത സാഹചര്യം എന്ന് പറയുന്നത് കുളങ്ങളിൽ കർഷകന് അയാളുടെ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അയാൾക്ക് മാനേജ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പരിപാലിക്കാനായിട്ട് പറ്റുന്ന രീതിക്കകത്ത് കുളങ്ങളിലെ മത്സ്യകൃഷിയുണ്ട്. കുളങ്ങളിലെ മത്സ്യകൃഷിക്കകത്ത് ഈ കുളങ്ങളുടെ വലിപ്പം വളരെ ചെറിയ 1/2 cm മുതൽ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള കുളങ്ങളും നമ്മുടെ വീട്ടു വളപ്പിലെ കുളങ്ങൾ മുതൽ വളരെ വിശാലമായിട്ടുള്ള ആന്ധ്രാപ്രദേശിലും വെസ്റ്റ് ബംഗാളിലും ഒഡീഷയിലും മറ്റും കൃഷി ചെയ്യുന്ന രീതിക്കകത്തുള്ള വളരെ ഹെക്ടർ കണക്കിന് വിശാലമായി കിടക്കുന്ന കുളങ്ങളുണ്ട്. വളപ്പ് മത്സ്യകൃഷി എന്ന് പറയുന്നത് സ്ഥലമില്ലാത്ത ഒരാൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സഹായത്തോടുകൂടി പൊതുജലാശയങ്ങളിൽ വേലി പോലെ കെട്ടി അതിനകത്ത് മത്സ്യകുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് വളർത്തുന്ന രീതി വളപ്പ് മത്സ്യകൃഷി അല്ലെങ്കിൽ നമ്മൾ പെൻ ഫിഷ് കൾച്ചർ എന്ന് പറയും. കൂട് മത്സ്യകൃഷി നമ്മൾ വീണ്ടും നമ്മൾ നിയത സാഹചര്യത്തിലാണ് നമ്മൾക്ക് സ്ഥലമില്ലെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ വിശാലമായ കുളങ്ങൾക്കകത്തും നമ്മൾ പലതരത്തിലുള്ള കവചങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുകൾ നിർമ്മിക്കുകയും ആദ്യകാലത്തെ കൂട് മത്സ്യകൃഷിക്ക് വേണ്ടി മുളങ്കുറ്റികളാണ് മുളങ്കുറ്റികൾ ചേർത്ത് കൂട്ടിക്കെട്ടിയിട്ടുള്ള കൂടുകൾ ഉപയോഗിക്കുകയും പിന്നീട് അത് നെറ്റിലോട്ട് വഴിമാറുകയും ഇപ്പോൾ നമ്മൾക്ക് ആംഗിൾ അയൺ ഫ്രെയിം അടക്കം വളരെ വിശാലമായ ഒരു വ്യവസായമായിട്ട് മാറിയിരിക്കുന്ന രീതിക്കകത്തുള്ള കൂട് മത്സ്യകൃഷി. പ്രകൃതി ജലാശയങ്ങളിലെ മത്സ്യകൃഷി നമ്മൾ ഓപ്പൺ വാട്ടർ ബോഡീസിൽ നമ്മൾ നടത്തുന്ന കൂട് മത്സ്യകൃഷി അത്തരത്തിലുള്ള മത്സ്യകൃഷികളുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല രീതികൾക്കകത്തോട്ട് നമ്മൾ നിൽക്കുന്നു. നമ്മൾക്ക് ജലത്തിന്റെ അപര്യാപ്തതയുണ്ട്, ജലത്തിന് വളരെയധികം ദൗർലഭ്യം നേരിടുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഉള്ള ജലസ്രോതസ്സുകൾ ചിലപ്പോൾ മഴവെള്ളം നമ്മൾ പിടിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പബ്ലിക് വാട്ടറിലെ ക്ലോറിൻ നീക്കം ചെയ്തതിന് ശേഷം വളരെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചിലപ്പോൾ കുളങ്ങൾക്ക് സർ ആരെങ്കിലും മൈക്ക് ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് സർ. ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർ ഈ ക്ലാസ് കാരണം നിങ്ങള് മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കുക, എന്നാൽ മാത്രമേ ക്ലാസ് കേൾക്കാൻ പറ്റൂ. അപ്പൊ ദയവു ചെയ്ത് ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർ മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കുക. ടൈമിലേക്ക് എനിക്ക് തോന്നുന്നു കുഫോസിന്റെ കൺട്രോൾ റൂമിൽ നിന്ന് തന്നെ എല്ലാവരും മ്യൂട്ട് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് സംസാരിക്കുന്ന ആള് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു തുടങ്ങട്ടെ. ജലപുനഃപുനഃസംക്രമണ കൃഷി രീതി നമ്മൾ അതാണ് പറഞ്ഞത്, നമ്മളെ ജലത്തെ എത്രത്തോളം നമുക്ക് ഫിൽട്ടർ ചെയ്ത് അല്ലെങ്കിൽ ശുദ്ധീകരിച്ചതിന് ശേഷം വീണ്ടും മത്സ്യക്കുളത്തിലോട്ട് അല്ലെങ്കിൽ മത്സ്യത്തെ ഇടുന്ന കണ്ടെയ്നറിനകത്തോട്ട് അല്ലെങ്കിൽ ജലകൃഷിയുടെ മീഡിയയ്ക്കകത്തോട്ട് നമ്മൾ വീണ്ടും ശുദ്ധീകരിച്ചതിന് ശേഷം ഇടുന്ന രീതിക്കകത്തുള്ള അക്വാപോണിക്സ് അല്ലെങ്കിൽ റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം, അതായത് റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം അതും അല്ലെങ്കിൽ നമ്മൾ ബയോഫ്ലോക് സിസ്റ്റംസ് അത്തരത്തിലുള്ള കൃഷിയാണ്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോമാണ് പ്രസിഷൻ ഫാമിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അവിടെ ഫുള്ളി ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം, ഇതിനകത്ത് ജലത്തിനകത്തുള്ള ഗുണനിലവാര പരിശോധന ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുകയും അതിന് അനുസൃതമായിട്ടുള്ള രീതിക്കകത്ത് ഏതൊക്കെ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ജലത്തിന് മത്സ്യത്തിന് വളരാൻ ആവശ്യമായ സാഹചര്യത്തിൽ അകത്തോട്ട് അതിന് ഏറ്റവും ഒപ്റ്റിമമായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സാഹചര്യത്തിനകത്തോട്ട് ഏതൊക്കെ പദാർത്ഥങ്ങൾ നിവേശ വസ്തുക്കൾ അതിനകത്തോട്ട് ആഡ് ചെയ്യണമെന്നും തീറ്റയടക്കം ഏതൊക്കെ തീറ്റ ഏതൊക്കെ ശരിയായ അളവിൽ ശരിയായ ഡോസിൽ എത്രത്തോളം കൊടുക്കണമെന്നും
എപ്പോഴെല്ലാം വാട്ടർ എക്സ്ചേഞ്ച് നടക്കണമെന്നും എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് റീജിയൻ സ്പെസിഫിക് ആയിട്ട് പ്രാദേശികമായിട്ട് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായിട്ടുള്ള രീതിക്കകത്ത് ഫുള്ളി ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ഒരു ഓരോ മത്സ്യത്തിന്റെയും സ്വഭാവ സവിശേഷ ഗുണങ്ങളെ താതാത്മ്യം പ്രാപിപ്പിച്ചുകൊണ്ടുള്ള കൃത്യത മത്സ്യകൃഷിയും ഇന്ന് നിലവിലുണ്ട്. ഇനി വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകവർഗ കൃഷി രീതിയുണ്ട്, സംയുക്ത മത്സ്യകൃഷി അല്ലെങ്കിൽ സമ്മിശ്ര മത്സ്യകൃഷി രീതിയുണ്ട്. ഏകവർഗ കൃഷി രീതി നമ്മൾ ഒരു മത്സ്യ ഇപ്പൊ തിലാപ്പിയ മാത്രം വളർത്തുന്ന കൃഷി രീതി, സമ്മിശ്ര മത്സ്യകൃഷി താതാത്മ്യം പ്രാപിക്കുന്ന മത്സ്യങ്ങൾ, അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അതിലോട്ട് വരികയാണ്, സമ്മിശ്രം താതാത്മ്യം പ്രാപിക്കുന്ന മത്സ്യങ്ങൾ പരസ്പരം മത്സരിക്കാതെ പരസ്പരം ഒത്തുപോകുന്ന പരസ്പരം പരമാവധി വളർച്ചാ നിരക്ക് തരുന്ന രീതിക്കകത്തുള്ള മത്സ്യങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള സമ്മിശ്ര മത്സ്യകൃഷി രീതിയുണ്ട്, ബഹുവർഗ കൃഷി രീതിയുണ്ട്. മത്സ്യത്തോടൊപ്പം നമുക്ക് കക്ക വളർത്തുന്ന കൃഷി രീതിയുണ്ട്, ചെമ്മീൻ വളർത്തുന്ന രീതിയുണ്ട്, അത്തരത്തിലുള്ള ബഹുവർഗ കൃഷി രീതികളുണ്ട്. സംയോജിത മത്സ്യകൃഷിയുണ്ട്, മത്സ്യത്തെ ജലകൃഷിക്കൊപ്പം നമ്മൾ കരകൃഷി കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരുമീൻ കൃഷി, ആട് മത്സ്യകൃഷി. കോഴി മത്സ്യവുമായിട്ട് സമന്വയിപ്പിച്ചുള്ള കൃഷി, ഹലോ, പഞ്ചായത്ത് മ്യൂട്ട് ചെയ്യണം, മുഴക്കുന്ന് പഞ്ചായത്ത് മ്യൂട്ട് ചെയ്യ, അവിടുത്തെ ജില്ലാ ഓഫീസർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യ. കാരണം നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഈ പങ്കെടുക്കുന്നവര് പാർട്ടിസിപ്പൻസ് മ്യൂട്ട് ചെയ്ത് വെക്കണമെന്നുള്ളത്, മുഴക്കുന്ന പഞ്ചായത്തുകാരെ മ്യൂട്ട് ചെയ്താണ് ഇരിക്കുന്നത്, അവര് മ്യൂട്ട് ചെയ്യുക. ഡോക്ടർ ആൻവർ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു സർ. അപ്പോ അത്തരത്തിലുള്ള ബഹുവർഗ കൃഷി രീതികൾ നിലവിലുണ്ട്. ചെമ്മീനൊപ്പം മത്സ്യം വളർത്താം, ഒരു ജല മത്സ്യകൃഷിയാണെങ്കിൽ അതിനകത്ത് നമ്മള് തിരുതാ മത്സ്യം, ഭൂമിയൻ മത്സ്യം, അതുപോലെ അത്തരത്തിലുള്ള മത്സ്യങ്ങൾക്കൊപ്പം കണമ്പ് മത്സ്യം, അത്തരം മത്സ്യങ്ങൾക്കൊപ്പം നമുക്ക് ചെമ്മീൻ വളർത്താം. ശുദ്ധജലത്തിലാണെങ്കിൽ നമ്മൾക്ക് കൊഞ്ച് മത്സ്യത്തോടൊപ്പം കട്ട്ല റോഹു മൃഗ അല്ലെങ്കിൽ കോമൺ കാർപ്പ്, ഗ്രാസ് കാർപ്പ്, സിൽവർ കാർപ്പ് എന്നീ മത്സ്യങ്ങളെ നമുക്ക് വളർത്താം. അത്തരത്തിലുള്ള ബഹുവർഗ കൃഷി രീതികൾ, സംയോജിത മത്സ്യകൃഷിയിൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ കരകൃഷിയിൽ ഉപയോഗിക്കുന്ന വിളവുകൾക്കൊപ്പം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇനങ്ങൾക്കൊപ്പം നമ്മുടെ കാർപ്പ് മത്സ്യകൃഷി, കാർപ്പ് മത്സ്യങ്ങളെയോ ചെമ്മീനെയോ അല്ലെങ്കിൽ കൊഞ്ചിനെയോ അല്ലെങ്കിൽ മറ്റ് ജീവികളെയോ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള സംയോജിത മത്സ്യകൃഷി, പിന്നീട് നമ്മൾ അഡ്വാൻസ് ചെയ്തിട്ടുള്ള വളരെയധികം നമ്മൾ മുമ്പോട്ട് പോയിട്ടുള്ള ഏകലിംഗ കൃഷി രീതികളാണ്. ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന നമ്മൾ മോണോസെക്സ് തിലാപ്പിയ എന്ന് പറയും, നമ്മൾ പല ഇതിനും മത്സ്യത്തിന്റെ റിപ്രൊഡക്ഷന് വേണ്ടി വളരെയധികം എനർജി അല്ലെങ്കിൽ ഊർജം ചെലവാക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ഊർജത്തിന്റെ ലഭ്യത നമ്മൾ കുറച്ചുകൊണ്ട് ഊർജം കൂടി നമ്മൾ മത്സ്യത്തിന്റെ വളർച്ചയ്ക്കായിട്ട് മാറ്റുന്ന രീതിക്കകത്തോട്ട് മത്സ്യത്തിന്റെ ചെറിയ ദശയിൽ തന്നെ മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ തന്നെ നമ്മൾ അവയുടെ സെക്സിനെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഏകലിംഗ സെക്സ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാത്തിനെയും മെയിലായിട്ട് മത്സ്യത്തിനകത്തും മറ്റേ ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച് പോലുള്ള ജീവികൾക്കകത്ത് നമ്മൾ സെക്സ് മാറ്റുന്ന രീതിയും ഇന്ന് നിലവിലുണ്ട്. അത്തരത്തിൽ ആ ബ്രീഡിങ്ങിന് അല്ലെങ്കിൽ പ്രജനനത്തിന് അല്ലെങ്കിൽ പ്രത്യുത്പാദനത്തിനായുള്ള ഊർജം കൂടി നമ്മൾ മത്സ്യകൃഷിക്ക് മത്സ്യത്തിന്റെ വളർച്ചയ്ക്കായിട്ട് മാറ്റുന്ന രീതി നിലവിലുണ്ട്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ജനിതക മേന്മയേറ്റിയ ഇനങ്ങളുടെ മത്സ്യകൃഷി അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ഇല, അതാണ് നാം എല്ലാവരും ദിനം പ്രതി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാക്കാണ് ഗിഫ്റ്റ് എന്നുള്ളത്, ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാം തിലാപ്പിയ. അത്തരത്തിൽ ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാം തിലാപ്പിയ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഏറ്റവും ഗുണമേന്മ ആർന്നിട്ടുള്ള ഗുണമേന്മയേറിയ സ്വഭാവങ്ങളോടുകൂടിയ പല രാജ്യങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ പല ജൈവ പ്രദേശങ്ങളിൽ നിന്നുള്ള മത്സ്യ ഇനങ്ങളെ തമ്മിൽ സെലക്ടീവ് ബ്രീഡിംഗിലൂടെ ഉൽപ്പാദിപ്പിച്ചെടുത്തുള്ള കുഞ്ഞുങ്ങളിൽ ഏറ്റവും ഗുണമേന്മയേറിയ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ജനിതക മേഖലയിലെ മത്സ്യകൃഷി, അതായത് ഗിഫ്റ്റ് തിലാപ്പിയ കൃഷിയും ഇന്ന് ഗിഫ്റ്റ് തിലാപ്പിയ പോലുള്ള മത്സ്യങ്ങളുടെ കൃഷിയും നാം ഇന്ന് നടത്തി വരുന്നു. നമ്മുടെ നാട്ടിലെ ഉള്ള കട്ട്ല രോഹു മൃഗാളിന്റെ കേസിൽ വരുന്ന അല്ലെങ്കിൽ കാർപ്പ് മത്സ്യങ്ങളിലെ ജയന്തി രോഹവും ഇത്തരത്തിൽ വളരെയധികം പ്രാധാന്യം അല്ലെങ്കിൽ പ്രചാരം നേടിക്കഴിഞ്ഞു. ഇനി ജലകൃഷിയിൽ ഏർപ്പെടുന്ന ഒരു കർഷകൻ, ഞാൻ സാറ് എന്നോട് നമ്പർ സാറ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു, വിളിച്ചപ്പോൾ അത് കർഷകരാണ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ നമ്മളെ ടോപ്പിക് എല്ലാം നമ്മളുടെ ക്ലാസിന്റെ കണ്ടന്റ് മുഴുവൻ ഇതിലെ കവർ ചെയ്യുന്നുണ്ട്. ആദ്യം ജലകൃഷിയിൽ ഏർപ്പെടുന്ന കർഷകൻ ആദ്യം തന്നെ ചോദിക്കുന്നത് എന്താണ്, മത്സ്യത്തിന്റെ കുഞ്ഞുങ്ങൾ എവിടെ കിട്ടും. ഇനി കുഞ്ഞുങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ്, നമ്മളുടെ പ്രകൃതിയിൽ അത് എന്ത് കഴിക്കും അല്ലെങ്കിൽ നാം എന്ത് കൃഷിയിടത്തിൽ നാം എന്ത് കൊടുക്കും. ഈ മത്സ്യത്തെ നമുക്ക് മുട്ടയിടയിപ്പിക്കാനായിട്ട് പറ്റുമോ. ഇനി മുട്ടയിടയിപ്പിക്കാനാണെങ്കിൽ നമ്മൾ ആൺപെൺ മത്സ്യത്തെ എങ്ങനെ നാം തിരിച്ചറിയും. ഇനി അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് മുട്ടയിടുന്നത്, ചെടികൾക്കിടയിലാണോ മുട്ടയിടുന്നത്, പൊന്തി കിടക്കുന്ന മുട്ടയാണോ ഇടുന്നത്, താഴ്ന്നു കിടക്കുന്ന മുട്ടയാണോ ഇടുന്നത്, ഇനി എത്ര മുട്ടയിടും,
ഇനി ഈ മുട്ട ഇട്ട് കഴിഞ്ഞാൽ ആ മുട്ട ഉപയോഗിച്ച് നമുക്ക് കൃഷി ചെയ്യാനായിട്ടുള്ള സാഹചര്യം നിലവിലുണ്ടോ? ഇനി ഈ മുട്ട നമുക്ക് വിരിയിക്കാനായിട്ട് സാധിക്കുമോ? ഇനി വിരിയിക്കാനായിട്ട് ഏതൊക്കെ തരത്തിലുള്ള മുട്ട വിരിയിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇൻക്യുബേഷൻ സിസ്റ്റംസ് ആണ് നമുക്ക് ആവശ്യം? ഒഴുകുന്ന വെള്ളം കൊടുക്കേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കറങ്ങുന്ന രീതിക്കകത്തുള്ള വെള്ളം അല്ലെങ്കിൽ ജലത്തിന്റെ ഒഴുക്ക് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ട് അല്ലെങ്കിൽ ക്രമീകരിക്കേണ്ടതായിട്ട് ഉണ്ടോ? ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ നമ്മൾ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ടോ, വെള്ളത്തിന്റെ ഗുണനിലവാരം വേറെ ഏതെങ്കിലും രീതിക്കകത്തുള്ള ഫിൽട്രേഷൻ സിസ്റ്റത്തിലൂടെ ശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ടോ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, കർഷകൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇനി മുട്ടവിരി അഥവാ മുട്ട വിരിയിക്കാൻ എന്തൊക്കെ സാഹചര്യങ്ങൾ ഒരുക്കണം, ഇനി ഈ വിരിഞ്ഞ കുഞ്ഞുങ്ങളെ നമ്മളുടെ സാഹചര്യത്തിൽ എങ്ങനെ വളർത്തും, അതിനുവേണ്ടി പ്രത്യേക തരത്തിലുള്ള വളരെ സൂക്ഷ്മങ്ങളായിട്ടുള്ള സസ്യപ്ലോഗങ്ങളെയും ജന്തുപ്ലോഗങ്ങളെയും കൊടുക്കേണ്ടതായിട്ട് വരും. അത് വളരെ ഉയർന്ന അളവിൽ കൊടുത്തില്ലെങ്കിൽ വളരെയധികം മരണനിരക്ക് ഉറപ്പായിട്ടും കർഷകൻ നേരിടേണ്ടി വരും. അപ്പൊ അത്തരത്തിൽ മരണനിരക്ക് കുറക്കുന്ന രീതിക്കകത്ത് ഓരോ മത്സ്യത്തിനും അനുയോജ്യമായ വലിപ്പത്തിലും എണ്ണത്തിലുമുള്ള സസ്യ ജന്തുപ്ലോഗങ്ങളെ എങ്ങനെ നമുക്ക് ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കും, കർഷകന്റെ കൃഷിയിടത്തിൽ ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കുമോ? ഇനി അതുകൂടാതെ തന്നെ ഈ ലൈഫ് ഈഡ് വിറ്റിട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വിറ്റിട്ട് അയാൾക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമോ? ഇനി വളർത്താനായിട്ട് ഇയാൾ ഏതെല്ലാം സാഹചര്യങ്ങളാണ്, ഇനി കൃഷിയിലോട്ട് ഇറങ്ങുമ്പോൾ ഏതെല്ലാം സാഹചര്യങ്ങളാണ് ഒരുക്കി കൊടുക്കുക, അതാണ് നമ്മൾ പ്രീ സ്റ്റോക്കിംഗ്, പോസ്റ്റ് സ്റ്റോക്കിംഗ് ആൻഡ് സ്റ്റോക്കിംഗ് മാനേജ്മെന്റിനകത്ത് നമ്മൾ വിശദമായിട്ട് പറയും. ഇനി എത്ര നാളും നമ്മൾ വളർത്തണം, എന്റെ ഓരോ കർഷകനും ചോദിക്കുന്ന കാര്യമാണ്, എനിക്ക് ആകെ 2 മാസമേ വെള്ളക്കെട്ടുള്ളൂ, എനിക്ക് ഏത് മീൻ വളർത്താൻ പറ്റും, 4 മാസമുള്ളൂ, 6 മാസമുള്ളൂ, എപ്പോ, അതനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, അയാളുടെ കൃഷി രീതി പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി എപ്പോൾ ഞാൻ പിടിച്ചെടുക്കണം, ഏത് എത്ര വലിപ്പം എത്തുമ്പോഴാണ് ഞാൻ പിടിച്ചെടുക്കേണ്ടത്, ഏത് സമയത്താണ് ഞാൻ പിടിച്ചെടുക്കേണ്ടത്, ഏത് ഏറ്റവും മാർക്കറ്റ് റേറ്റ് അല്ലെങ്കിൽ വിപണിയിൽ സാധ്യതയുള്ള സമയത്താണ് ഞാൻ പിടിച്ചെടുക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് പിടിച്ചെടുക്കേണ്ടത്, ഇതെല്ലാമാണ് ജലകൃഷിയിലെ ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് നമ്മൾ മാനേജ്മെന്റ് മെഷേഴ്സ് അല്ലെങ്കിൽ പരിപാലന മുറകൾ എന്ന് ജലകൃഷിക്കകത്ത് നമ്മൾ ഉപയോഗിച്ചു വരുന്ന പദങ്ങൾ. ഇനി എല്ലാ കർഷകരോടുമായിട്ട് ഹലോ അൻവർ, എനിക്ക് തോന്നുന്നു ഈ സ്ലൈഡ് ഷെയർ ചെയ്യുന്ന കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു, ഒന്ന് ഷെയർ ആണോ എന്ന് നോക്കൂ. ഓക്കേ സാർ, ഓക്കേ, ഒരു മിനിറ്റ്. ആ പറഞ്ഞോളൂ. ആണോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. സാറേ പിന്നെ പയ്യെ സംസാരിക്കണേ. ഓക്കെ ഓക്കെ ഓക്കെ, അതുകൊണ്ടല്ല ഞാൻ ഇത് പതിയെ വരുന്നുള്ളൂ, ഞാൻ അതിനകത്തോട്ട്, കാരണം ഇത് നമുക്ക് സമയം വളരെ കുറച്ചുള്ളതുകൊണ്ട് മാത്രമാണ് ഇൻട്രോഡക്ഷൻ. നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ ഈ പറയുന്ന കാര്യം ഇത് ആമുഖം മാത്രമാണ്, ബാക്കിയുള്ള ക്ലാസ്സുകളെല്ലാം വളരെ വിശദമായിട്ട് തന്നെ ഇനിയുള്ള ക്ലാസ്സുകൾക്കകത്ത് പറയും. ഞാൻ എന്താണ് കാർപ്പ് മത്സ്യകൃഷി, അതിന്റെ പ്രാധാന്യം എന്നുള്ളത് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്, അതിനുശേഷമുള്ള ക്ലാസ്സുകൾക്കകത്ത് ഈ ഓരോ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പ്രതിപാദിക്കും. ഓക്കെ, ഞാൻ പരമാവധി ലളിതമായിട്ട് തന്നെ മുമ്പോട്ട് പോവാം. ഓക്കെ, നമ്മളെ ചോദിച്ചു മത്സ്യകൃഷിക്കകത്ത് ജലകൃഷിയിലെ കർഷകൻ നേരിടുന്ന കർഷകന് വരുന്ന സംശയങ്ങളും കാര്യങ്ങളുമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ്, ഇതിനുള്ള പരിഹാര മാർഗങ്ങളാണ് നമ്മൾ മാനേജ്മെന്റ് മെഷേഴ്സ് എന്ന് പറയുന്നത്. ഉൽപാദനക്ഷമത കൂട്ടി കർഷകന് ലാഭകരമായിട്ടുള്ള രീതിക്കകത്ത് മത്സ്യകൃഷിക്കകത്ത്, ഞാൻ ഈ ചോദിച്ചിരിക്കുന്ന ഓരോ ചോദ്യത്തിനകത്തും മത്സ്യ ഓരോ തൊഴിലിലെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ മത്സ്യത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള, ഞാൻ ഒരു ക്വസ്റ്റ്യൻ കർഷകരോടായിട്ട് ചോദിക്കുകയാണ്, ആരാണ് ഇതിലെ മിടുക്കൻ? ഓക്കെ, 4 ഓപ്ഷൻസ് ഉണ്ട്. 1, മത്സ്യത്തിന്റെ സ്വാഭാവിക തീറ്റ ജലാശയത്തിൽ ഉണ്ടാക്കുന്നയാൾ. 2, കൈത്തീറ്റ തയ്യാറാക്കി കൊടുക്കുന്നയാൾ. 3, ഫാക്ടറി തീറ്റ വാങ്ങി കൊടുക്കുന്നയാൾ. 4, തീറ്റ ഒന്നും തന്നെ കൊടുക്കാത്തയാൾ. ആദ്യത്തെ ആൾ ചെയ്യുന്നത് മത്സ്യത്തിന്റെ സ്വാഭാവിക തീറ്റ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു ചെടി, ഉദാഹരണത്തിന് നമ്മളൊരു റോസ് ചെടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വാഴക്കണ്ണായിക്കോട്ടെ, ആ വാഴക്കണ്ണ നമ്മൾ നടുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തിരിക്കും, അതിന്റെ വേര് ഓടാൻ പാകത്തിന് നമ്മൾ നിലം ചെറുതായിട്ട് ഉഴുത് വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കും, അതിലോട്ടാണ് നമ്മൾ എന്ത് ഒരു വാഴക്കണ്ണോ അല്ലെങ്കിൽ ഒരു റോസ് ചെടിയോ ഒരു റോസിന്റെ തണ്ടോ നമ്മളത്.
നട്ടതിന് ശേഷം നമ്മളത് മണ്ണിട്ട് മൂടിയതിന് ശേഷം ചെറുതായിട്ട് നാമ്പ് കിളിർത്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വളപ്രയോഗത്തിനായിട്ട് പോകും. വളപ്രയോഗത്തിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, സാധാരണ രീതിക്ക് നമ്മൾ ചാണകം ഉപയോഗിക്കും, യൂറിയ ഉപയോഗിക്കും, സൂപ്പർ ഫോസ്ഫേറ്റ് ഉപയോഗിക്കും, അല്ലെങ്കിൽ അത്തരത്തിൽ ഓർഗാനിക് ജൈവികമായിട്ടോ അജൈവികമായിട്ടോ ഉള്ള വളവസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കും. ഇതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, രോഗം വരാതിരിക്കാനായിട്ട് നമ്മൾ പലതരത്തിലുള്ള ക്രമീകരണങ്ങളോ അല്ലെങ്കിൽ പലതരത്തിലുള്ള മരുന്നുകളും മറ്റു കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനുശേഷമാണ് നമ്മൾ ഉൽപാദനം കൂട്ടുന്നതിനായിട്ട് മറ്റ് ഗ്രോത്ത് എൻഹാൻസ് ചെയ്യുന്നതിനായിട്ടുള്ള മറ്റു വസ്തുക്കളും നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അവസാനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിപണിക്ക് അനുസരിച്ചുള്ള നമ്മൾ ഹാർവെസ്റ്റ് അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്ന പ്രക്രിയ നമ്മൾ നടത്തുന്നത്. ഇതെല്ലാം തന്നെയാണ് മത്സ്യകൃഷിക്കകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ജലകൃഷിക്കകത്ത് മത്സ്യത്തിന്റെ സ്വാഭാവിക തീറ്റ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്ലവകങ്ങളാണ്, അല്ലെങ്കിൽ സസ്യപ്ലവകങ്ങളും ജന്തു പ്ലവകങ്ങളുമാണ്. ഈ സസ്യപ്ലവകങ്ങളും ജന്തു സസ്യപ്ലവകങ്ങളും ഉണ്ടാകണമെന്നാണ് ഓൾറെഡി സസ്യപ്ലവകങ്ങൾ എന്ന് വിളിക്കുന്ന സസ്യങ്ങൾ തന്നെയാണ്, വളരെ സൂക്ഷ്മങ്ങളായിട്ടുള്ള സസ്യങ്ങളാണ്. ആ സസ്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ ജലത്തിൽ നമ്മൾ ന്യൂട്രിയൻസ് ആഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ പോഷക പദാർത്ഥങ്ങൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ കരകൃഷിയിൽ ഉപയോഗിക്കുന്ന അതേ ന്യൂട്രിയൻസ് തന്നെ, നൈട്രേറ്റ്, ഫോസ്ഫേറ്റ്, പൊട്ടാസ്യം, ഇത്തരത്തിലുള്ള ന്യൂട്രിയൻസ് തന്നെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിനകത്തുള്ള ആൾ ചെയ്യുന്നത്, അയാള് ജൈവികമായിട്ടുള്ള ചാണകമോ കോഴിക്കാഷ്ടമോ അത്തരത്തിലുള്ള വളപ്രയോഗം നടത്തുകയും സസ്യപ്ലവകങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ചില മത്സ്യങ്ങളെ ഡയറക്റ്റ് ആയിട്ട് ഈ സസ്യപ്ലവകങ്ങളെ കഴിക്കുകയും ചില മത്സ്യങ്ങൾ ഈ സസ്യപ്ലവകങ്ങളെ കഴിച്ച് വരുന്ന ജന്തുപ്ലവകങ്ങളെ കഴിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഉദാഹരണത്തിന് ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ തിരുമൂർത്തി അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ആളിയാർ ഡാമുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണഗതിക്ക് നമ്മളെ കൃഷിയിടങ്ങളിൽ നമ്മൾ കണ്ടു വളർത്തി വരുന്ന കട്ടിലയുടെ വലിപ്പം ഏകദേശം 1 മുതൽ 2 കിലോ, ചിലർ 5 കിലോ ഉള്ള കട്ടില കണ്ടിട്ടുണ്ടാവും, ചിലർ 6 കിലോ ഉള്ള കട്ടില കണ്ടിട്ടുണ്ടാവും. ആളിയാർ ഡാമിലോ തിരുമൂർത്തി ഡാമിലോ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ശരാശരി അവർ പിടിച്ചെടുക്കുന്ന ഒരു കട്ടിലയുടെ വലിപ്പം ഏകദേശം 75 കിലോഗ്രാം മുതൽ 90 കിലോഗ്രാം വരെ വരും. ഈ 90 കിലോഗ്രാം ഉള്ള ഒരു കട്ടില 90 കിലോഗ്രാം ആകണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 150 കിലോഗ്രാം ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. ഈ 150 കിലോഗ്രാം ഭക്ഷണം ഈ അണക്കെട്ടുകളിൽ ആരാണ് കൊടുക്കുന്നത്? അവിടെയാണ് പ്ലവകങ്ങളുടെ പ്രസക്തി വരുന്നത്. ഈ 150 കിലോഗ്രാം സസ്യ ജന്തു പ്ലവകങ്ങളെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പ്രകൃതിയിലെ അണക്കെട്ടുകളിൽ വന്നു ചേരുന്ന പല മലമ്പ്രദേശങ്ങളിൽ നിന്നും മറ്റും വന്നു ചേരുന്ന അത്തരത്തിലുള്ള ന്യൂട്രിയൻസ് ഉപയോഗിച്ചുകൊണ്ട് സസ്യപ്ലവകങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഈ സസ്യപ്ലവകങ്ങളെ കഴിക്കുന്ന ജന്തുപ്ലവകങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഈ ജന്തുപ്ലവകങ്ങളെ കഴിച്ചാണ് ഈ 150 ഈ ജന്തുപ്ലവകങ്ങളെയും ഈ സസ്യപ്ലവകങ്ങളുമാണ് ഈ 180 കിലോഗ്രാമോളം കഴിച്ചിട്ടാണ് 90 കിലോഗ്രാമുള്ള കട്ടില വളരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യം സസ്യപ്ലവകങ്ങളെയും അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഫുഡ് ചെയിന്റെ അടിസ്ഥാന വസ്തുക്കളായിട്ടുള്ള ജലകൃഷിയിലെ പ്ലവകങ്ങളെ ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ആളാണ് യഥാർത്ഥത്തിൽ ശരിക്കും മിടുക്ക്. അതിനുശേഷം നമ്മൾ സ്വാഭാവികമായിട്ടും പ്രകൃതിയിലെ തീറ്റ കുറയുന്ന സമയത്ത് നമ്മൾക്ക് സപ്ലിമെന്ററി ഫീഡിങ് അല്ലെങ്കിൽ നമ്മൾക്ക് കൈത്തീറ്റയിലോട്ട് പോവാം. കൈത്തീറ്റ നമുക്ക് ചെലവ് കുറഞ്ഞ രീതിക്കകത്ത് ഉപയോഗിക്കാം. ഇനി വേറൊരാളാണെങ്കിൽ അയാൾ ചെയ്യുന്നത് ഫാക്ടറി തീറ്റയാണ്. ഫാക്ടറി തീറ്റ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് കയ്യിൽ പോക്കറ്റിൽ കാശുള്ള ആർക്കും എന്ത് ചെയ്യും, ഫാക്ടറി തീറ്റ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടും. സർഫ് ഉപരിതലത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾക്ക് പൊന്തിക്കിടക്കുന്ന തീറ്റ വാങ്ങിക്കൊടുക്കാം. ഏകദേശം ഇടത്തട്ടിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾക്ക് പതിയെ താഴുന്ന തീറ്റ നമുക്ക് വാങ്ങിക്കൊടുക്കാം. താഴെത്തട്ടിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾക്ക് പെട്ടെന്ന് താഴുന്ന തീറ്റ നമുക്ക് വാങ്ങിക്കൊടുക്കാം. ഓക്കെ, ഇനി ഇതൊന്നും കൂടാതെ വേറൊരാൾ വിചാരിക്കുകയാണ് എനിക്ക് തീറ്റ കൊടുക്കാനും പറ്റില്ല, എനിക്ക് അധികം എഫർട്ട് എടുക്കാൻ പറ്റില്ല, എന്റെ കൈ കൊള്ളാനും പറ്റില്ല, എനിക്ക് ഞാൻ ചെയ്യുന്ന പരിപാടി, ഞാൻ എന്റെ ജലാശയം നിലവിലുണ്ട്, അതിനകത്തോട്ട് വെള്ളം കയറ്റാം, അതിന്റെ കൂടെ തന്നെ മത്സ്യങ്ങളും കയറിക്കോട്ടെ, ഞാനത് കയറി ഇറങ്ങി മത്സ്യം ഇറങ്ങി പോവാത്ത രീതിക്കകത്ത് ഞാനൊരു വല കെട്ടി ബന്ധിച്ചിട്ടുണ്ട്, അതിനകത്ത് കിടന്ന് കിട്ടുന്ന വളർച്ച മാത്രം മതി, അതിനകത്ത് എന്തൊക്കെ മത്സ്യത്തീറ്റയുണ്ടോ അത് കഴിച്ച് എന്റെ മത്സ്യം വളർന്നു കിട്ടുന്ന തീറ്റ കിട്ടിയാൽ മാത്രം മതി, ആ പ്രൊഡക്ഷൻ മാത്രം മതി, ആ ലാഭം മാത്രം മതി എനിക്ക്. അപ്പൊ അത്തരത്തിലാണ് മത്സ്യകൃഷിയെ നമ്മൾ ഈ ചിന്തിച്ച ഈ വിശാല മത്സ്യകൃഷി എന്ന് പറയുന്നത് അവസാനം പറഞ്ഞ കൃഷി രീതിയാണ്. വേറൊരാൾ ചിന്തിച്ചത് ഞാൻ മത്സ്യത്തെ വേറെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന മത്സ്യകുഞ്ഞുങ്ങൾ ഞാൻ എന്റെ കൃഷിയിടത്തിലോട്ട് കയറ്റി അത് വല വെച്ച് ക്ലോസ് ചെയ്തു, അതുകൂടാതെ ഞാൻ സർക്കാർ ഹാച്ചറികളിലോ അല്ലെങ്കിൽ എന്റെ പരിസരത്തുള്ള മത്സ്യവിത്തുൽപാദന കേന്ദ്രങ്ങളിൽ നിന്നും ഞാൻ കുറച്ച് കുഞ്ഞുങ്ങളെ ശേഖരിച്ച് അതിനകത്തിട്ടു. ഞാൻ പലതരത്തിലുള്ള പരിശീലന പരിപാടികൾ
പങ്കെടുക്കുകയും അത്തരത്തിൽ ഈ മത്സ്യത്തിന് ഈ ഈ കുഞ്ഞു ഈ കുഞ്ഞു ദശയിൽ ഈ പ്രത്യേകതരം തീറ്റ വേണം. കുറച്ചു കഴിയുമ്പോൾ അതിന്റെ തീറ്റയുടെ വലിപ്പം മാറ്റേണ്ടതുണ്ട്. അതിന്റെ പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം, അന്നജം അല്ലെങ്കിൽ ധാതുലവണങ്ങള്, മിനറൽസ്, വൈറ്റമിൻസ് ഇതെല്ലാം പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ തീറ്റ വാങ്ങി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത്തരം തീറ്റ ഞാൻ അന്വേഷിച്ചു പോകുന്നു. അത്തരത്തിൽ ചെയ്യുന്ന മത്സ്യകൃഷി ചെയ്യുന്ന ആളുണ്ട്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, പ്രകൃതിയിൽ നിന്നുള്ള മത്സ്യകുഞ്ഞുങ്ങളെ കയറ്റിയതിനൊപ്പം തന്നെ വേറെ മത്സ്യവിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്നുള്ള കുഞ്ഞുങ്ങളെ കൂടി നിക്ഷേപിച്ചു. അപ്പോ ഈ മത്സ്യത്തിന്റെ വലിപ്പം കൂടുന്ന അല്ലെങ്കിൽ ബയോമാസ് അല്ലെങ്കിൽ ജൈവ പിണ്ഡം കൂടുന്നതനുസരിച്ചിട്ട് അയാൾക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഓക്സിജന്റെ ആവശ്യകത സാറ്റിസ്ഫൈ ചെയ്യുന്നതിനായിട്ട് അയാൾക്ക് അഡീഷണൽ ആയിട്ട് ഓക്സിജൻ സപ്ലൈ, ഓക്സിജൻ നൽകുന്ന ഉപകരണങ്ങൾ അല്ലെങ്കിൽ എയറേറ്ററുകൾ ഫിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ അയാൾ മത്സ്യത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള മത്സ്യത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള തീറ്റ അല്ലെങ്കിൽ പ്ലവക വളർച്ചയ്ക്കായിട്ട് അയാൾ വളപ്രയോഗം നടത്തുന്നു. ഈ വളപ്രയോഗം നടത്തുന്നതിനൊപ്പം തന്നെ വളപ്രയോഗം നടത്തിക്കഴിഞ്ഞാൽ പ്ലവകങ്ങൾ വളരുന്നു. കുറെ കഴിയുമ്പോൾ ആ പ്ലവകങ്ങൾ എന്ത് ചെയ്യുന്നു, വളരെ പെട്ടെന്ന് അത് കുറയുകയും അല്ലെങ്കിൽ ചാവുകയും പിന്നീട് വീണ്ടും വരികയും ചെയ്യുന്നു. അത്തരത്തിൽ ആ സമയത്ത് അയാൾ എന്ത് ചെയ്യേണ്ടി വരും, സപ്ലിമെന്ററി ഫീഡും കൊടുക്കേണ്ടതായിട്ട് വരും. ഈ രണ്ടും കൂടി കൂടിക്കൊണ്ടുപോയാൽ എന്ത് മത്സ്യകൃഷി വളരെ ലാഭകരമായിട്ട് പറ്റുന്നുള്ളൂ. അതല്ലെങ്കിൽ അയാൾ അത്രമാത്രം മെടുക്കനായിരിക്കണം. സസ്യപ്ലവകങ്ങളുടെയും ജന്തുപ്ലവകങ്ങളുടെയും വളർച്ച വളരെ ബാലൻസ്ഡ് ആയിട്ട് വളരെ തുല്യമായിട്ട് കണക്കാക്കി അത്തരത്തിൽ ജലകൃഷിയെക്കുറിച്ചും അല്ലെങ്കിൽ ജലകൃഷി പരിപാലനത്തെക്കുറിച്ചും അല്ലെങ്കിൽ വാട്ടർ ക്വാളിറ്റി അല്ലെങ്കിൽ ജല ഗുണനിലവാര പരിപാലനത്തെക്കുറിച്ചും വളരെ അധികം അവബോധം നേടിയിട്ടുള്ള ആളായിരിക്കണം. അത്തരത്തിലുള്ളവർക്ക് ഈ മറ്റ് കൈത്തീറ്റകൾ ഒന്നും കൊടുക്കാതെ പ്ലവക വളർച്ച ഉപയോഗിച്ചുകൊണ്ട് തന്നെ മാത്രം മാംസ വളർച്ച അല്ലെങ്കിൽ മത്സ്യത്തിന്റെ മാംസ വളർച്ച ഉറപ്പാക്കാനായിട്ട് സാധിക്കും. വേറൊരാൾ ചിന്തിക്കുന്നത്, അയാളുടെ കയ്യിൽ സീഡ്, അയാളെ അഡീഷണൽ ആയിട്ട് സീഡ്, നല്ല ഗുണനിലവാരമുള്ള സീഡ് എവിടെയാണ് കിട്ടുന്നത്, അവിടെ നിന്ന് സീഡ് വാങ്ങുന്നുണ്ട്. കൃഷിയിടം അയാൾ ശരിയായിട്ടുള്ള രീതിക്കകത്ത് മറ്റ് മത്സ്യങ്ങളെ അല്ലെങ്കിൽ മറ്റ് ഉപകാരി ഉപദ്രവകാരികളായിട്ടുള്ള മത്സ്യങ്ങളെ എല്ലാം അയാൾ റിമൂവ് ചെയ്തു. അതിനുശേഷം ജലത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തും, ജലത്തിലെ ബാക്കിയുള്ള ഇത് രോഗം പരത്താൻ സാധ്യതയുള്ള മറ്റ് ബാക്ടീരിയകൾ, ഫംഗസുകൾ, വൈറസുകൾ, അത്തരത്തിലുള്ള ജീവികളെ എല്ലാം കൊല്ലുന്നതിനായിട്ട് ബ്ലീച്ചിങ് പൗഡർ, ബ്ലീച്ചിങ് പൗഡറും കുമ്മായം മുടക്കമുള്ള രീതി ഉപയോഗിച്ചുകൊണ്ട് അത്തരം ജീവികളെ ഉന്മൂലനം ചെയ്തു. അതിനുശേഷം അയാൾ വളപ്രയോഗത്തിനായിട്ട് കുമ്പ്, ചാണകം, മറ്റ് ഇനോർഗാനിക് ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ യൂറിയ, സൂപ്പർ ഫോസ്ഫേറ്റ്, നൈട്രേറ്റ് എന്നിവയെല്ലാം അതിനകത്ത് ചേർക്കുകയും ചെയ്തു. ഏറ്റവും ഗുണനിലവാരമുള്ള കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. അതിനുശേഷം അതിനെ മത്സ്യങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എണ്ണവും വളരെ നിക്ഷേപ സാന്ദ്രതയും വളരെയധികം ഉയർന്ന തോതിൽ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അത്തരത്തിൽ നിക്ഷേപിച്ചു. ആ ലാഭം കിട്ടുന്നതിനായി തന്നെ വളരെ വില കൂടിയ, വളരെ പോഷക സമ്പുഷ്ടമായിട്ടുള്ള കൈത്തീറ്റ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. മത്സ്യത്തിന്റെ ഓക്സിജനും മറ്റ് ജലഗുണനിലവാര പരിശോധന ശരിയായ അളവിൽ, ശരിയായ തോതിൽ, ശരിയായ ഇടവേളകളിൽ നടത്തുകയും ചെയ്തു. മത്സ്യത്തിന്റെ ഓക്സിജന് വേണ്ടി പലതരത്തിലുള്ള എയറേഷൻ സിസ്റ്റംസ് സെറ്റ് ചെയ്യുകയും ജലഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായിട്ട് ആനുപാതികമായിട്ടുള്ള ഇടവേളകളിൽ അയാൾ എന്ത് വെള്ളം മാറ്റി ജലം കയറ്റി ഇറക്കുകയും ചെയ്തു. അയാൾക്ക് ഉറപ്പായിട്ടും അത്തരത്തിലുള്ള കർഷകന് ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായിരിക്കും, പക്ഷെ പ്രോഫിറ്റ് ഷെയറും കൂടുതലായിരിക്കും. അത്തരത്തിലുള്ള കൃഷിരീതികളെയാണ് നമ്മൾ ഊർജിത മത്സ്യകൃഷി രീതി എന്ന് പറയുന്നത്. ഈ ആദ്യം പറഞ്ഞ വിശാല മത്സ്യകൃഷി രീതിക്കകത്തും ഊർജിത മത്സ്യകൃഷിക്കകത്തും ഇടയിലുള്ള കൃഷിരീതികളെയാണ് നമ്മൾ സെമി ഇന്റൻസീവ് അല്ലെങ്കിൽ അർദ്ധ ഊർജിത മത്സ്യകൃഷി രീതികൾ എന്നും പറയുന്നു. നമ്മളൊരു ഉത്തമ മത്സ്യത്തെ എടുക്കുകയാണെങ്കിൽ, ഉത്തമ മത്സ്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, പെട്ടെന്ന് വളർന്നു കിട്ടണം, കുറഞ്ഞ തീറ്റയിൽ നമ്മൾ കൊടുക്കുന്ന തീറ്റ, തീറ്റയുടെ കോസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 80% നമ്മൾ മത്സ്യകൃഷിയുടെ ഓപ്പറേഷണൽ കോസ്റ്റ്, മത്സ്യകൃഷി നിക്ഷേപിച്ചത് മുതൽ ഉള്ള കോസ്റ്റ് എടുക്കുകയാണെങ്കിൽ അത്തരം തീറ്റയെ കുറഞ്ഞ തീറ്റ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് മത്സ്യത്തീറ്റയ്ക്കാണ്. അപ്പൊ നമ്മൾ തീറ്റ കുറച്ച് എടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 90 kg ഉള്ള ഒരു കട്ട്ല വളർന്നു കിട്ടാനായിട്ട് 180 kg തീറ്റ എടുക്കുമെങ്കിൽ അതിന്റെ ഭക്ഷ്യ രൂപാന്തരണ തോത് എന്ന് പറയുന്നത് 1:2 ആണ്. 1 kg മാംസത്തിന് വേണ്ടി അതിന്റെ ഇരട്ടി തീറ്റ അത് കഴിക്കേണ്ടതായിട്ട് വന്നു. അത്തരത്തിൽ FCR നമ്മൾ എല്ലായ്പ്പോഴും 1 kg തീറ്റ കൊടുത്ത് 1 kg മത്സ്യത്തെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഭക്ഷ്യ രൂപാന്തരണ തോത് 1 എന്ന് പറയുന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. നമ്മൾ 1 kg തീറ്റ കൊടുത്താൽ 1 kg മത്സ്യത്തെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കണം. ഏറ്റവും ലാഭം അതിലും കുറച്ച് തീറ്റ കൊടുത്ത് നമുക്ക് എത്ര മത്സ്യത്തെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ അതിനകത്ത് ആ കർഷകനാണ് ഏറ്റവും മിടുക്കനായിട്ടുള്ള കർഷകൻ. അതിനായിട്ട് അയാൾ പലതരത്തിലുള്ള പരിപാലന മുറകൾ അവലംബിക്കേണ്ടതായിട്ട് വരും. ഇനി കൂടുതൽ എണ്ണത്തെ നിക്ഷേപിക്കാനായിട്ട് പറ്റണം. ആദ്യം കർഷകൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്റെ ചെറിയൊരു കുളത്തിൽ ഞാൻ എത്ര കുഞ്ഞുങ്ങളെ ഇടാൻ പറ്റും. ഇപ്പൊ നമ്മൾ ചിലപ്പോ പറയും 100 എനിക്ക് കുറച്ചുകൂടി ഇട്ടൂടെ, കുറച്ചുകൂടി ഇടാം നമുക്ക്, അല്ലെങ്കിൽ അതിലേറെ കൂടുതൽ ഇടാം, അല്ലെങ്കിൽ വളരെ ഉയർന്ന നിക്ഷേപ സാന്ദ്രതയിൽ ഇടാം.
ഏത് സാഹചര്യത്തിൽ മാത്രം ആ മത്സ്യത്തിന് വളരാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം നമ്മൾ ആ കൃഷിയിടത്തിൽ സജ്ജമാക്കിയിരിക്കണം. എന്താണ് ഈ വളരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്? സാഹചര്യം മത്സ്യത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ഉണ്ടായിരിക്കണം, ജലഗുണ നിലവാരം ആ മത്സ്യത്തിന് പറ്റുന്ന രീതിക്ക് അതായിരിക്കണം, മത്സ്യം ഒരിക്കലും സ്ട്രെസ് അല്ലെങ്കിൽ സംഘർഷം അനുഭവിക്കാൻ പാടില്ല. മത്സ്യത്തിന് ആവശ്യമായിട്ടുള്ള ഓരോ മത്സ്യത്തിനും ആവശ്യമായിട്ടുള്ള അളവിൽ സാധാരണഗതിക്ക് നമ്മൾ മത്സ്യത്തീറ്റ കൊടുക്കുന്നത് 5 മുതൽ 8% വരെയാണ്. 5 മുതൽ 8% നമ്മൾ തുടക്കത്തിൽ കൊടുക്കുന്ന ഓരോ മത്സ്യത്തിനും ആവശ്യമായിട്ടുള്ള അളവിൽ തീറ്റ കിട്ടിയിരിക്കണം. ഈ ശരിയായിട്ടുള്ള രോഗങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷിക്കാൻ പറ്റിയിരിക്കണം. ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഉറപ്പാക്കാനാകുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എണ്ണത്തെ നിക്ഷേപിക്കാം. രണ്ട്, മറ്റിനങ്ങളോടൊപ്പം മാത്സര്യ സ്വഭാവമില്ലാതെ കഴിയുന്നതായിരിക്കണം. അതായത് തമ്മിൽ തമ്മിൽ പരസ്പരം കടിപിടി കൂടാതെ അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ താതാത്മ്യം പ്രാപിച്ച് ഒരെണ്ണത്തിന് മറ്റു മത്സ്യങ്ങൾ ഉപദ്രവം ചെയ്യാത്ത രീതിക്കകത്ത് ഒരേ വളർച്ചാ നിരക്കിൽ കഴിയുന്ന മത്സ്യങ്ങളായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. വെള്ളത്തിന്റെ ഗുണനിലവാരത്തോട് താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്നതായിരിക്കണം. അത്രയ്ക്ക് ആരോഗ്യമുള്ളതും പ്രതികൂല സാഹചര്യങ്ങൾ വരുന്ന ഉപ്പ് കൂടുമ്പോഴോ ഉപ്പ് കുറയുമ്പോഴോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കുറച്ചധികം ചെറിയ വ്യത്യാസങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ അതിന്റെ അമോണിയ കണ്ടന്റ് കൂടുമ്പോഴോ അല്ലെങ്കിൽ നൈട്രേറ്റ് കണ്ടന്റ് കൂടുമ്പോഴോ അത്തരത്തിലെ വെള്ളത്തിന്റെ ഗുണനിലവാരം മോശമായി വരുന്ന സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന മത്സ്യങ്ങളായിരിക്കണം. രോഗസാധ്യത നന്നേ കുറവുള്ള മത്സ്യങ്ങളായിരിക്കണം. ജലാശയത്തിന്റെ ഉൽപ്പാദനക്ഷമത പരമാവധി ഉപയോഗപ്പെടുത്തണം. ആ സാഹചര്യത്തിലാണ് നമ്മൾ സമ്മിശ്ര മത്സ്യകൃഷി എന്ന് പറയുന്ന അല്ലെങ്കിൽ കാർപ്പ് മത്സ്യകൃഷിയുടെ പ്രാധാന്യം വരുന്നത്. ജലത്തിന്റെ ഉൽപ്പാദനക്ഷമത എന്ന് പറയുന്നത് സർഫസ് അല്ലെങ്കിൽ നമ്മൾ ഉപരിതലത്തിലുള്ള ഉൽപ്പാദനക്ഷമതയുണ്ട്, ഇടത്തട്ടിലുള്ള ഉൽപ്പാദനക്ഷമതയുണ്ട്, താഴെത്തട്ടിലുള്ള ഉൽപ്പാദനക്ഷമതയുണ്ട്. ഇതിലെ ഏറ്റവും പ്രത്യേകത നമ്മൾ കട്ല റോഹു മൃഗ, നാം ഒരിക്കലും മൃഗ റോഹു കട്ല എന്ന് പറയാറില്ല, അല്ലെങ്കിൽ റോഹു മൃഗ കട്ല എന്ന് പറയാറില്ല, എല്ലായ്പ്പോഴും നമ്മൾ പറയാം കട്ല റോഹു മൃഗ. ചൈനീസ് കാർപ്പ് മത്സ്യങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ പറയുക സിൽവർ കാർപ്പ്, ഗ്രാസ് കാർപ്പ്, കോമൺ കാർപ്പ്. ഈ പറയുന്നതിനൊരു പ്രത്യേക കാരണമുണ്ട്. കാരണം നമ്മളെ കട്ടലാരോഹം മത്സ്യത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് സർഫസിലെ അല്ലെങ്കിൽ ജലാശയത്തിന്റെ ഉപരിതലത്തില് ഉൽപ്പാദനമാണ് പരമാവധി ഉപയോഗപ്പെടുത്തുന്നത്. ഇടത്തട്ടിലെ ഉൽപ്പാദനവും താഴെത്തട്ടിലെ ഉൽപ്പാദനവും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ വെറുതെ കളയുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിനകത്ത് ഇടത്തട്ടിലെ ഉൽപ്പാദനക്ഷമത പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി രോഹു എന്ന് പറയുന്ന മത്സ്യത്തെ നമുക്ക് നിക്ഷേപിക്കാം. അപ്പോൾ താഴെത്തട്ടിലെ ഉൽപ്പാദനക്ഷമത ഉപയോഗിക്കുന്നതിനായിട്ട് നമ്മൾക്ക് മൃഗ എന്ന് പറയുന്ന മത്സ്യത്തെ നിക്ഷേപിക്കാം. അത്തരത്തിലാണ് നമ്മൾ സമ്മിശ്ര മത്സ്യകൃഷിയുടെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആ ജലാശയത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഉൽപ്പാദനക്ഷമതയെ പരമാവധി, എല്ലാ തട്ടുകളിലുമുള്ള ഉൽപ്പാദനക്ഷമതയെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നാം സമ്മിശ്ര മത്സ്യകൃഷി ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ, എല്ലാവർക്കും അറിയാം പിടിച്ചെടുക്കാൻ എളുപ്പമുള്ളതിനായിരിക്കണം, അധികം എനർജി ചെലവാക്കാൻ പാടില്ല, പറ്റുമെങ്കിൽ ജലാശയത്തിൽ തന്നെ പ്രജനനം ചെയ്ത് വിത്ത് ഉൽപ്പാദിപ്പിക്കണം. ആദ്യകാലങ്ങളിൽ നമ്മൾ കരിമീൻ കൃഷിയെ കുറിച്ചാണ് വളരെയധികം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ കൃഷിയെല്ലാം വിട്ടിട്ട് കരിമീന്റെ വിത്ത് ഉൽപ്പാദനമാണ് കൃഷിയേക്കാൾ പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ ലാഭകരം എന്നുള്ള രീതിക്കകത്ത് നമ്മുടെ കൃഷിയിടത്തിൽ തന്നെ മുട്ടയിടുന്ന മത്സ്യങ്ങൾക്ക് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് കരിമീൻ പോലുള്ള മത്സ്യങ്ങൾ. അത് നമ്മുടെ കൃഷിയിടത്തിൽ മുട്ടയിടുകയും ആ അടുത്ത ഒരു തവണ നമ്മൾ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് നമ്മൾ കുഞ്ഞുങ്ങൾ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യം ഇല്ല. നമുക്ക് അതുകൂടാതെ എക്സസ് ആയിട്ട് അല്ലെങ്കിൽ അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് വിറ്റ് കർഷകന് ഒരു അഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ വരുമാന മാർഗം കൂടി ഇത്തരത്തിലുള്ള മത്സ്യങ്ങൾ പ്രദാനം ചെയ്യും. പരമാവധി വിപണി വില കിട്ടുന്ന മത്സ്യങ്ങൾ കൂടിയായിരിക്കും. ഇനി നമ്മളെ കാർപ്പ് മത്സ്യങ്ങൾ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിൽ സമ്മിശ്ര മത്സ്യകൃഷിയാണ് അല്ലെങ്കിൽ കാർപ്പ് മത്സ്യങ്ങളാണ്. നമ്മൾ ലോകത്തിലെ ആകെ മത്സ്യങ്ങളെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം നമ്മൾക്ക് 32,500 മത്സ്യങ്ങളാണ് ലോകത്ത് നാളിതുവരെ വിവരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ 32,500 മത്സ്യങ്ങൾ എന്ന് പറയുന്നത് ആകെ ലോകത്തുള്ള നട്ടലുള്ള ജീവികളുടെ 50% വരും. ഈ 32,500 മത്സ്യങ്ങൾ ആകെയുള്ള 71% ജലസ്രോതസ്സുകൾ, കടലും കായലും പുഴകളും ചേർന്നുള്ള ജലസ്രോതസ്സുകളിലുള്ള ഈ 32,500 മത്സ്യങ്ങളില് ഏകദേശം 15,000 മത്സ്യങ്ങൾ നമ്മളുടെ ജലസ്രോതസ്സുകളുടെ 1% മാത്രം വരുന്ന ശുദ്ധ ജലാശയങ്ങളിൽ നിന്നാണ് കണ്ടെത്തപ്പെട്ടിട്ടുള്ളത്. നമുക്കിന്ന് നമ്മളിന്ന് സംസാരിക്കുന്നത് കാർപ്പ് മത്സ്യങ്ങളെ കുറിച്ചാണ്. ഈ കാർപ്പ് മത്സ്യങ്ങൾ ശുദ്ധ ജലാശയം. ഹലോ, ആ ഡോക്ടർ അൻവർ, നമ്മുടെ സമയം ഏകദേശം ആയിട്ടുണ്ട്, അപ്പൊ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ശരി സാർ, ശരി ശരി ശരി, ഓക്കെ. അപ്പൊ നമ്മളുടെ കാർപ്പ് മത്സ്യങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ മുള്ളുകളിൽ, ചിറകുകളിലൊന്നും വളരെ ഷാർപ്പായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മൂർച്ചയേറിയ മുള്ളുകൾ കാണപ്പെടുന്നില്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മുള്ളുകളാണ്.
വളരെ ചുണ്ടകളിലോ അല്ലെങ്കിൽ താടികളിലോ പല്ലുകൾ കാണപ്പെടുന്നില്ല. അവയുടെ ഗ്രസനികളിൽ പല്ലുണ്ട്. അത് ഉപയോഗിച്ചാണ് അവ എന്ത് ചെയ്യുന്നത്, ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുന്നത്. ഇനി അത്തരത്തില് നമ്മൾ ഈ ഇത്തരത്തിലുള്ള പല്ലുകൾ ഉപയോഗിച്ചാണ് ഈ കാർപ്പ് മത്സ്യങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. ഇനി അവയുടെ നമ്മൾ ദഹന വ്യവസ്ഥ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ മത്സ്യങ്ങൾക്കെല്ലാം നമുക്ക് കാണാം അവയുടെ കുടലുകളെല്ലാം കെട്ടുപിണഞ്ഞ് വളരെയധികം നീളത്തിലുള്ളതാണ്. ആ കുടലുകളുടെ കെട്ട് നമ്മൾ പിണച്ച് മാറ്റി കഴുകി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മത്സ്യത്തിന്റെ ഏകദേശം 10 or 15 ഇരട്ടിയിലധികം നീളത്തിൽ ആ കുടലുകൾ കാണാൻ പറ്റും. അത് സൂചിപ്പിക്കുന്നത് തന്നെ അത്തരത്തിലുള്ള മത്സ്യങ്ങൾ ഏകദേശം സസ്യപ്രോഗങ്ങളെയും ജന്തുപ്രോഗങ്ങളെയും അല്ലെങ്കിൽ സസ്യാഹാരികളായിട്ടുള്ള ഈ മത്സ്യ ഇനങ്ങളാണ്. അത്തരത്തിൽ നമ്മൾ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ നാച്ചുറൽ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള മത്സ്യോത്പാദനം നമ്മളുടെ കുളങ്ങളിൽ ഉറപ്പുവരുത്താൻ സാധിച്ചാൽ ഈ പ്ലവക വളർച്ച നമുക്ക് മാംസമാക്കി മാറ്റുന്ന രീതിക്ക് ഏറ്റവും അനുയോജ്യമായ മത്സ്യ ഇനങ്ങളാണ് ഈ കാർപ്പ് മത്സ്യങ്ങൾ. നമ്മൾ ആദ്യം പറഞ്ഞു കട്ട്ലാറൂഹു മൃഗാൾ എന്ന് പറയും. കട്ട്ലാറൂഹു മൃഗാൾ ഈ കാണുന്ന മത്സ്യം ഇത് പ്രധാനമായിട്ട് കഴിക്കുന്ന ജന്തുപ്ലവകങ്ങളാണ്. ഏകദേശം 1 to 2 lakh വരെ മുട്ടകൾ എന്ത് ചെയ്യാൻ പറ്റും, ഇവയ്ക്ക് ഇടാനായിട്ട് സാധിക്കും. 1 മുതൽ ആദ്യത്തെ വർഷം വളർച്ചാ നിരക്ക് ഏകദേശം 1 to 1.5 kg വരെ വളരും. നമ്മളെ ഇന്ത്യൻ മേജർ കാർപ്പ് മത്സ്യങ്ങൾ അതായത് കട്ട്ല, റോഹു, മൃഗാൾ എന്നീ 3 മത്സ്യങ്ങൾക്കൊപ്പം വളർത്തുകയാണെങ്കിൽ ഏകദേശം 30 to 35% നമ്മൾ കട്ട്ലയെ ഉപയോഗിക്കും, അതായത് ഉപരിതലത്തിലെ പ്ലവക വളർച്ച ഉപയോഗപ്പെടുത്തുന്നതിനായിട്ട്. ഇനി നമ്മൾ ചൈനീസ് മേജർ കാർപ്പ് മത്സ്യങ്ങളായിട്ടുള്ള സിൽവർ കാർപ്പ്, ഗ്രാസ് കാർപ്പ്, കോമൺ കാർപ്പ് എന്നിവയോടൊപ്പം വളർത്തുകയാണെങ്കിൽ ഏകദേശം 15 to 20% വരെ നമ്മൾ ഈ കട്ട്ലയെ ഉപയോഗിക്കും. മത്സ്യമാണ് റോഹു എന്ന് പറയുന്നത്. നമ്മൾ ലേബിയോ റോഹിതയാണ്, ഒരു സമ്മിശ്രാഹാരിയായിട്ടുള്ള മത്സ്യമാണ്. ഏകദേശം കുളം ജലത്തിന്റെ ഇടത്തട്ടിൽ നിന്നാണ് ആഹാരം കഴിക്കുന്നത്. 2 മുതൽ ഏകദേശം 3 lakh മുട്ടകൾ അതിന് ഇടാനായിട്ട് സാധിക്കും. ആദ്യ വർഷം തന്നെ ഏകദേശം 800 grams മുതൽ 1 kg അടുത്തോളം അത് വളർച്ചാ നിരക്കെത്തും. ഇന്ത്യൻ മേജർ കാർപ്പ് മത്സ്യങ്ങളുടെ കട്ട്ലാറോഹു മൃഗാളിന്റെ കൂടെ ആയാലും കോമൺ ചൈനീസ് മേജർ കാർപ്പ് മത്സ്യങ്ങളുടെ കൂടെ ആയാലും ഏകദേശം 20 to 35% നമുക്ക് ഈ മത്സ്യങ്ങളെ നിക്ഷേപിക്കാം. സിറൈനസ് മൃഗാൾ അല്ലെങ്കിൽ നമ്മൾ മൃഗാൾ എന്ന് പറയുന്ന മത്സ്യം താഴെത്തട്ടിൽ നിന്ന് ചീഞ്ഞലഞ്ഞ വസ്തുക്കളും മറ്റു പദാർത്ഥങ്ങളുമാണ് കഴിക്കുന്നത്. അത്തരത്തിൽ ജലത്തിന്റെ അടിത്തട്ടിലെ ഉൽപാദനം ഉപയോഗിക്കാൻ പറ്റുന്ന ഈ മത്സ്യങ്ങൾ ഏകദേശം 1 to 1.5 lakh മുട്ടകൾ ഇടാൻ സാധിക്കുന്നു. ഏകദേശം 700 to 900 grams വരെ ഇത് വളർച്ചാ നിരക്കെത്തുന്നു. ഇന്ത്യൻ മേജർ കാർപ്പ് മത്സ്യങ്ങളുടെ കൂടെ ആണെങ്കിൽ നമ്മൾ ഏകദേശം 20 to 30% ചൈനീസ് മേജർ കാർപ്പും ഇന്ത്യൻ മേജർ കാർപ്പും കൂടുകയാണെങ്കിൽ ഏകദേശം 15 to 20% നമുക്ക് ഈ മത്സ്യവിത്ത് നിക്ഷേപിക്കാം. ഈ മൂന്നാമത്തെ മത്സ്യമാണ് നമ്മളുടെ സിൽവർ കാർപ്പ് എന്ന് പറയുന്ന വെള്ളിമീൻ എന്ന് പറയുന്നത് ചൈനീസ് കാർപ്പാണ്. ഇത് ഏറ്റവും കൂടുതൽ സസ്യപ്ലവകങ്ങളെ ആഹരിച്ച് വളരുന്ന മത്സ്യമാണ്. ഈ ഇത്തരം മത്സ്യം ഏകദേശം 1 kg മത്സ്യമാകണമെന്നുണ്ടെങ്കിൽ അത് ഏകദേശം 2 kg സസ്യപ്ലവകങ്ങളെ നമുക്ക് സൂക്ഷ്മ നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത അത്രയ്ക്കധികം സസ്യപ്ലവകങ്ങളെ കഴിക്കേണ്ടി വരും. മേൽപ്പറഞ്ഞ ഈ മത്സ്യങ്ങളെല്ലാം തന്നെ ഏകദേശം 2 വർഷക്കാലത്ത് ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, മുട്ടയിടാനായിട്ട് സജ്ജമാകുന്നത്. അപ്പൊ അത്തരത്തിൽ 2 വർഷം കഴിഞ്ഞു കഴിയുമ്പോൾ കർഷകന്റെ കൃഷിയിടത്തിൽ ഇവ മുട്ടയോടുകൂടി അല്ലെങ്കിൽ ഫുള്ളി മെച്ചർ ആയിട്ടുള്ള പരിപൂർണ പ്രത്യുൽപാദന സജ്ജരായിട്ടുള്ള ആൺപെൺ മത്സ്യങ്ങളുണ്ടെങ്കിൽ വിത്തുൽപാദനം സാധ്യമാകും. ഇതാണ് നമ്മൾ പുൽമീൻ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ജലാശയത്തിലെ വളരെ ഉയർന്ന ജലാശയത്തിലുള്ള നമ്മൾ ഉയർന്ന നല്ല ഉയർന്ന സസ്യങ്ങളെ കഴിച്ച് അതിനെ മാംസമാക്കി മാറ്റാൻ കഴിയുന്ന മത്സ്യമാണ് ടീനോഫാരിഗ്രോണിഡല അല്ലെങ്കിൽ നമ്മൾ പുൽമീൻ എന്ന് പറയുന്ന മത്സ്യമാണ്. ഏകദേശം 6 lakh മുട്ടയിടാനായിട്ട് സാധിക്കും. ഒരു ഏകദേശം 1 വർഷത്തിൽ തന്നെ ഇതിന് 5 kg വളർച്ച എത്താനായിട്ട് സാധിക്കും. നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കേരളത്തിലെ ഗോൾഡ് ഫിഷ് അല്ലെങ്കിൽ കോമൺ കാർപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സൈപ്രനസ് എന്ന് പറയുന്ന മത്സ്യമാണ്. മിശ്രാഹാരിയായിട്ടുള്ള മത്സ്യമാണ്. ഏകദേശം 2 kg ആദ്യത്തെ വർഷത്തിന്റെ അവസാനം തന്നെയാകും. ഇത് കുളത്തിൽ തന്നെ മുട്ടയിടും. കുളത്തിൽ നമുക്ക് കുഞ്ഞുങ്ങളെ ഈസി ആയിട്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ കൃത്രിമ പ്രജനന സാങ്കേതിക വിദ്യ നമുക്ക് സാധ്യമാക്കിയ 2 ശാസ്ത്രജ്ഞരാണ്. 1 ഡോക്ടർ ഹിരാലാൽ ചൗധരി, ഡോക്ടർ കെ ചലിക്കുഞ്ഞി. അവരെ ഹോർമോൺ കുത്തിവെപ്പിലൂടെ ഈ കൃത്രിമ പ്രജനന വിദ്യ സാധ്യമാക്കിയത് 1957 July 10 അതുകൊണ്ടാണ് നമ്മൾ July 10 നമ്മൾ നാഷണൽ ഫിഷ് ഫാമേഴ്സ് ഡേ അല്ലെങ്കിൽ ദേശീയ മത്സ്യ കർഷക ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. ഇനി നമ്മൾക്ക് വിത്തുൽപാദന കേന്ദ്രം നമ്മൾക്ക് അപ്രാപ്യമാണ്. വിത്തുൽപാദന കേന്ദ്രം ആദ്യകാലങ്ങളിൽ വളരെയധികം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചൈനീസ് കാർപ്പ് ഹാച്ചറികളിലാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇന്ന് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്രഷ് വാട്ടർ അക്വാകൾച്ചറിന്റെ വളരെ ചെലവ് കുറഞ്ഞ രീതിക്കായത് ഏകദേശം 1.5 lakh ചെലവിൽ ചെയ്യാൻ പറ്റുന്ന എങ്ങും എവിടെ വേണമെങ്കിലും ഏത് കർഷകന്റെ കൃഷിയിടത്തിലും കൊണ്ടുപോയി ചെയ്യാവുന്ന രീതിക്കായിട്ടുള്ള പോർട്ടബിൾ കാർപ്പ് ഹാച്ചറീസ് ഇന്ന് നമുക്ക് നിലവിലുണ്ട്. അത്തരത്തിലും കർഷകർക്ക് വിത്തുൽപാദനം നടത്താം. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വിശാല മത്സ്യകൃഷി അല്ലെങ്കിൽ എക്സ്റ്റെൻസീവ് ഫാമിംഗ്,
കർഷകന് ഏറ്റവും ഇടപെടൽ കുറവ്, പരിപാലന മുറകൾ തുച്ഛമായത്, മത്സ്യോത്പാദനം ജലത്തിന്റെ സ്വാഭാവിക ഉത്പാദനക്ഷമതയെ അനുസരിച്ച് മാത്രം ഉപയോഗിച്ച് ഉത്പാദിപ്പിക്കുന്ന ആ രീതിയാണ് നമ്മൾ വിശാല മത്സ്യകൃഷി എന്ന് പറയുന്നത്. സ്റ്റോക്കിംഗ് ഡെൻസിറ്റി എല്ലായ്പ്പോഴും 5000 എണ്ണം ഒരു ഹെക്ടറിൽ താഴെ നിൽക്കുന്നു. പ്രൊഡക്ഷനും വളരെ തുച്ഛമായിട്ടുള്ള പ്രൊഡക്ഷനാണ്. അർദ്ധ ഊർജിത കൃഷി രീതി അല്ലെങ്കിൽ സെമി ഇന്റൻസീവ് ഫാമിംഗ് സിസ്റ്റത്തിനകത്ത് നമ്മൾ ചെറിയ കൃഷിയിടങ്ങളിലാണ് കൃഷി ചെയ്യുന്നത്. വളരെ ഉയർന്ന സ്റ്റോക്കിംഗ് ഡെൻസിറ്റി 10,000 മുതൽ 15,000 വരെ നമ്പർ ഒരു ഹെക്ടറിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടുള്ള മത്സ്യത്തിന്റെ തീറ്റയുടെ ഉത്പാദനം കൂടാതെ നമ്മൾ വളപ്രയോഗത്തിലൂടെ ഉത്പാദനം നടത്തുന്നു, കൈത്തീറ്റ കൊടുക്കുന്നു. ഇതുകൂടാതെ തന്നെ നമ്മൾ ഈൽഡും അതനുസരിച്ച് അല്ലെങ്കിൽ ഉത്പാദനവും ഏകദേശം 10 ടണ്ണിന് അപ്പുറത്തോട്ട് പോകുന്നു. മൂന്നാമത്തെ കൃഷി രീതിയാണ് നമ്മൾ ഊർജിത മത്സ്യകൃഷി രീതി എന്ന് പറയുന്നത്. ഊർജിത മത്സ്യകൃഷി രീതിക്കകത്ത് വെള്ളത്തിന്റെ ജലഗുണനിലവാരത്തിലെ കർഷകനെ കൺട്രോളുണ്ട്, മത്സ്യത്തിന്റെ വിത്തിന്റെ ഗുണത്തിലെ കൺട്രോളുണ്ട്. ഓരോ രീതിക്കകത്തും വളരെയധികം കർഷകന്റെ ഇടപെടലുകളും ഇൻവെസ്റ്റ്മെന്റും വളരെയധികം കൂടി നിൽക്കുന്ന ഒരു കൃഷി രീതിയാണ് ഊർജിത മത്സ്യകൃഷി രീതി എന്ന് പറയുന്നത്. വളരെ റിസ്ക് കൂടിയ രീതിയാണ്. അതനുസരിച്ച് തന്നെ പ്രൊഡക്ഷനും വളരെയധികം റിസ്ക്കാണ്. ഇതിനകത്ത് സ്റ്റോക്കിംഗ് ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ 1 മീറ്ററിന് മുകളിൽ, നമ്മൾ മറ്റ് കണക്കുകളിലെല്ലാം ഒരു ഹെക്ടറിലാണ് നമ്മൾ സ്റ്റോക്കിംഗ് ഡെൻസിറ്റി അല്ലെങ്കിൽ നിക്ഷേപ സാന്ദ്രത പറയുന്നതെങ്കിൽ ഇവിടെ 10 മുതൽ 50 ഫിഷ് 1 മീറ്റർ ക്യൂബിൽ സ്റ്റോക്ക് ചെയ്യുകയും ഏകദേശം നമ്മൾ 15 മുതൽ 100 ടൺ പെർ ഹെക്ടറിൽ നിന്ന് വിളവെടുക്കുന്ന രീതിക്ക്, അത്തരം വിളവ് സാധ്യമാക്കണമെന്നുണ്ടെങ്കിൽ ഉയർന്ന ഗുണനിലവാരമുള്ള കുഞ്ഞുങ്ങൾ വേണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ള ജലത്തിന്റെ ഗുണനിലവാരം പരിശോധിച്ചിരിക്കണം, ഉറപ്പുവരുത്തിയിരിക്കണം. ഉയർന്ന ഗുണനിലവാരത്തിലുള്ള തീറ്റ കൊടുത്തിരിക്കണം. ഓരോ മത്സ്യത്തിനും ശരിയായ അളവിൽ തീറ്റ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. മത്സ്യത്തിന്റെ വളർച്ചാ നിരക്ക് ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ചിരിക്കണം. അത്തരത്തിൽ വളരെയധികം കോസ്റ്റ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള കൃഷി രീതിയും അതനുസരിച്ച് ആദായം കൈവരിക്കുന്ന രീതിയിലുള്ള കൃഷി രീതിയാണ് ഊർജിത മത്സ്യകൃഷി രീതി. ഇനി ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. നമ്മളുടെ നാടൻ കാർപ്പ് മത്സ്യങ്ങളെ പോലെ തന്നെ നമുക്കും നമ്മുടെ നാട്ടിലും നാടൻ കാർപ്പ് മത്സ്യങ്ങൾ നിലവിലുണ്ട്. അത്തരത്തിൽ ഈ മത്സ്യങ്ങളായിരിക്കും വരുന്ന കാലങ്ങളിൽ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ നമ്മൾ കടലാരോഹവും മൃഗാരോഹവും തന്നെ നമ്മൾ വളർത്താൻ ഉപയോഗിക്കുന്ന മത്സ്യങ്ങൾ. ഇതിലൊന്നാണ് നമ്മൾ കുറുവപ്പടൽ എന്ന് പറയുന്ന മത്സ്യം, പച്ചിലവെട്ടി, കൂയൽ മത്സ്യം, തൂളി അല്ലെങ്കിൽ പുല്ലൻ, കുയിൽ മത്സ്യം. ഇതെല്ലാം വളരെയധികം നമ്മുടെ കാർപ്പ് മത്സ്യങ്ങളിൽ പെട്ട മത്സ്യങ്ങളാണ്. ഇതെല്ലാം നാച്ചുറൽ പ്രൊഡക്റ്റിവിറ്റി അല്ലെങ്കിൽ ഫൈറ്റോ പ്ലാന്റിന് അല്ലെങ്കിൽ സൂ പ്ലാന്റിനെ മാംസമാക്കി മാറ്റാൻ, മാംസമാക്കി കർഷകന് ചെലവ് കുറഞ്ഞ രീതിയിൽ ആദായം കൈവരിക്കാൻ കഴിയുന്ന മത്സ്യങ്ങളാണ്. വരും കാലങ്ങളിൽ ഈ മത്സ്യങ്ങൾ നിങ്ങൾ ആയിരിക്കും ഇനി നമ്മളുടെ മാർക്കറ്റുകളിൽ അല്ലെങ്കിൽ ജലകൃഷിക്കകത്ത് വരുന്നത്. താങ്ക് യു സർ. ഇത് ആ ചിത്രം നോക്കിയാൽ ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു മത്സ്യമാണ്. അത് കൂരൽ എന്നാണ് അതിന്റെ പേര്. അതിൽ നിങ്ങൾക്ക് ആ ബാലൻസിൽ കാണാം. ഏകദേശം 8 മുതൽ 10 മാസക്കാലം കൊണ്ട് 1 കിലോഗ്രാം വലിപ്പം എത്താൻ പറ്റുന്ന മത്സ്യമാണ്. നമ്മൾ ഈ മത്സ്യത്തിന്റെ മാർക്കറ്റിലെ റേറ്റ് പറയുകയാണെങ്കിൽ ഏകദേശം 250 മുതൽ 300 രൂപ 1 കിലോഗ്രാമിന് നമ്മൾ ശരിയായിട്ടുള്ള രീതിക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഇതിന്റെ സാങ്കേതിക വിദ്യ ഡോക്ടർ കെ ജി പത്മകുമാർ സാറിന്റെ നേതൃത്വത്തിൽ സാങ്കേതിക വിദ്യ ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ നാടൻ മത്സ്യങ്ങൾ കൂടി നമ്മളുടെ പൊതു മത്സ്യ വിപണിക്കകത്ത് വരുന്ന കാലം വിദൂരമല്ല. അപ്പൊ അത്തരം സ്കോപ്പ് കൂടി അല്ലെങ്കിൽ അത്തരം അനന്ത സാധ്യതകൾ കൂടി ഈ മത്സ്യകൃഷിക്കകത്ത് നിലവിലുണ്ട്. ഓക്കെ, താങ്ക് യു ഡോക്ടർ അനുരാഗ്.